പടച്ച തമ്പുരാനെ, ഒരു കുടുംബം പോലെ കഴിഞ്ഞ നമ്മളിടയിൽ തമ്പിലടിയോ? അതിന് ഞാനൊന്നിനും പോയതല്ല, അവിടെ വന്ന് ഭക്ഷണം ചോദിച്ചു. സമയമാകാതെ തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അതിനാൻ്റെ മോൻ സാരമില്ല ബാല, അവന്റെ കുഴി അവൻ തന്നെ തോണ്ടിന്ന് വിചാരിച്ചാ മതി. അവനിടിച്ച് പരിപ്പിടിക്കില്ലേ നമ്മുടെ ജയിലർ? എവിടെ അവൻ ഇടിച്ചവന്റെ കൂമ്പിയാ കലക്കും. ഇങ്ങോട്ട് മാറിയിക്കടാ, എടോ തന്നോടാ പറഞ്ഞിരിക്കണം മാറിയിക്കാൻ. അല്ല എതിന്നൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല, സൂക്ഷിക്കണം, അവന്മാരൊക്കെ ഒറ്റക്കെട്ടാ. ഓ, എന്നെ നോക്കാൻ എനിക്കറിയാം. ആ അത് മതി, ആ ബാലന്റെ പേരിൽ ശരിയായ നടപടി ഞാൻ എടുത്തോളാം. എന്നാ എന്ത് പോയിക്കോ ഊണഴിച്ച. ഹോ, ജനിക്കണമെങ്കിൽ ഇവനെ പോലെ രാഷ്ട്രീയക്കാരന്റെ ഗുണ്ടയായിട്ട് ജനിക്കണം. എന്തൊരു സുഖമാ, ജയിലിൽ പോലും രാജകീയ പദവിയാ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവന് കെട്ടിച്ചു കൊടുത്തേനെ. ഇവൻ എപ്പോഴാ വന്നത്? ഇന്നലെ. ഇന്നലെ വന്നവൻ ബാലനെ തല്ലി. അപ്പൊ നാളെ സാറിനെ തല്ലു. അതിനു മുമ്പ് ഞാൻ അവനെ ഒതുക്കിയിരിക്കും. വിളിയടവനെ, നമ്മുടെ 555-നെ. ഒന്ന് പയ്യത്തിന്ന്, പയ്യത്തിന്ന് പണയും തന്ന. പനവന അച്ഛൻ തന്നെട്ടെ, എനിക്ക് ചോറാ ഇഷ്ടം. അവൻ തിന്നിട്ടിക്ക വർഷത്തിന് 3.5 മാസമല്ലേ ഇത് കിട്ടുള്ളൂ. അപ്പൊ ബാക്കി മാസം പട്ടിണി. അപ്പോഴല്ലേ നമ്മള് കക്കാൻ പോണത് ഇവിടെ എത്തണതും. ദേവനടാ തജ്ജാല്. ദേവൻ തിന്ന. ശശിയെ പോരണ, ഇപ്പൊ കറുത്ത പോകൂ. എങ്ങനെ ചിരിക്കാതിരിക്കും? ഇവിടെ ഉള്ളവന്മാരൊക്കെ തമാശക്കാരല്ലേ. ഈ ഇരിക്കുന്ന ശശിയില്ലേ, ഒരു തമാശ കാണിച്ച് എത്തിയാണ് ഇവിടെ. വെറും ഒരു ശേഖരൻ ഇട്ടേനാണ് ഇവിടെ വന്നത്. അതെ, ശശി ഗൾഫിലായിരുന്നേ. ആ
ഓന്റെ പെട്ടി ഓർത്ത് നോക്കുമ്പോ ഒരു ഷേക്കിന്റെ ഹാൻഡ് കിട്ടി. വജ്രമോതിരം വില കൂടെ വാച്ചൊക്കെ ഉള്ള ഒരു ഹാൻഡ്. വെറുതെ സൂചിപ്പിക്കല്ലേ. പിന്നെ അതെ നമ്മുടെ ബാലൻ വെറുതെ സേഫ് ആയിട്ട് ഇരുന്നതിനാണ് ഈ തടവ്. ബാലൻ ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു. അതേ ബാങ്കിലെ സേഫും കൊണ്ടായിരുന്നല്ലേ ഇരുന്നത്. ഇനി വേറൊരു പഹയനുണ്ട് ഇവിടെ, വലിയ തമാശക്കാരൻ മഹി. അവൻ പൂച്ചയെ പോലെ ഇരുട്ടത്ത് കണ്ണു കാണും. ഇടത്തുനിന്ന് ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് നോക്കും, അപ്പടി വലത്തുനിന്ന് വരും. ഒരാളുടെ കണ്ണുപെടാണ്ട് അടിച്ച് ഇഞ്ചപ്പരിവാക്കും. തെളിവാണെങ്കിലോ ഒടി പോലും ഉണ്ടാവില്ല കണ്ടുപിടിക്കാത്ത. ഓൻ IAS ആ. ഇരുട്ട് അടി സർവീസ് IAS. പഴയ ജയിലറേ, ഒന്നര കാലം കൊണ്ട് ഞൊണ്ടി ഞൊണ്ടി സ്ഥലമാറ്റം വാങ്ങി പോയതേ മൂപ്പറ വീരകഥയിലെ ഒരേട് മാത്ര. അന്ന് അവന് ജയിലിൽ ഒരു പേര് വീണു, മായാവി. മക്കളെ, രീന്ദ്ര നേരത്തെ പരിചയപ്പെടാൻ പറ്റിയില്ല. എന്റെ പേര് മാഹി. അപ്പോഴേക്കും പിണങ്ങിയോ? മാഷേ, ഈ മതിൽക്കെട്ടിന് പുറത്ത് നമുക്ക് പേരും മേൽവിലാസമൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് നമ്മളാരാ? ഒരു 164 അല്ലെങ്കിൽ ഒരു 555. അതുകൊണ്ട് പേരും മേൽവിലാസവും ഇല്ലാതെ നമ്മൾ ഇതിനകത്ത് ഒറ്റക്കെട്ടായിരിക്കണം. ദൈ നിൽക്കുന്ന ബാലനെ എന്നെ ഇവരെല്ലാവരും കളിയാക്കി വിളിക്കുന്നത് ഇരട്ടകളെന്ന്. ബാലൻ മാത്രമല്ല, ഇവരെല്ലാവരും എൻ്റെ കൂട്ടുകാരാ. ഇനി യതീന്ദ്രനും അതിലൊരാളാവണം. ആയേ തീരൂ, അല്ലെങ്കിൽ ഇവിടെ തളം കെട്ടിക്കിടക്കുന്ന ഇരുട്ടിലും കണ്ണെത്താത്ത മറവിലും യതീന്ദ്രനെയും കാത്ത് മാടനും മറുതയും യക്ഷിയും മറുകുലയും നിൽപ്പുണ്ടാവും. അടിച്ചു പരത്താൻ, വേണ്ടി വന്നാൽ കൊല്ലാൻ. അല്ല ബാല, ഇപ്പതേ മാഷ്ക്ക് കാര്യങ്ങൾ ഏതാണ്ടൊക്കെ പിടികിട്ടിട്ടുണ്ട്. നീ ചെന്ന് കൈ കൊടുത്ത പിണക്കൊന്ന് മാറ്റിക്ക. ആ ചെല്ലു ചെല്ലു ചെല്ലു. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരും കൈലേസുമല്ല, വെറുതെ പറയുന്ന വേദാന്തമല്ല, മഴവിൽ നിറമുള്ള നുണയൊന്നുമല്ല, നെഞ്ചിൽ നേരുള്ള ചങ്ങാതിയല്ലേ. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരും കൈലേസുമല്ല. ഓ ചങ്ങാതി നന്നായാൽ എന്തിനു കണ്ണാടി, ചങ്ങാതി നന്നായാൽ എന്തിനു കണ്ണാടി, ചങ്കൂറ്റം കാണുമ്പോൾ അരികിലില്ല പേടി, വളരും നേരത്തോ കരളും കടവത്തയാരുണ്ട് തുണയായി വേറെ. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരും കൈലേസുമല്ല. ജന്മത്തിൻ തീരത്തെ കൈത്തിരി നീയല്ലേ, എരിയും വെയിലത്തും ചൊരിയും മഴയത്തും വിരിയുന്ന കുട.
ഉലയാത്ത തിരുനാളമല്ലേ. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരും കൈലേസുമല്ല, വെറുതെ പറയുന്ന വേദാന്തമല്ല, മഴവിൽ നിറമുള്ള നുണയൊന്നുമല്ല, നെഞ്ചിൽ നേരുള്ള ചങ്ങാതിയല്ലേ. സ്നേഹം തേനല്ല, നോവിൻ കൈപ്പല്ല, കണ്ണീരും കൈലേസുമല്ല. സതീഷിന് എങ്ങനെയുണ്ട്? അത് പറയാനാ അമ്മ വന്നത്. അവന്റെ നില വഷളായിക്കൊണ്ടിരിക്കുക. ഉടനെ ഒരു ഓപ്പറേഷൻ വേണോത്രേ. അതിന് 2-3 ലക്ഷം രൂപ വേണം. എനിക്ക് ഇനിയും 6 മാസം കൂടെ ഉണ്ട്. ശിക്ഷ ഇളവ് കിട്ടാൻ അപേക്ഷ കൊടുത്തു. ജയിലർ ശുപാർശ ചെയ്തിട്ടുണ്ട്, പക്ഷേ കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതിനകത്ത് കിടന്നുകൊണ്ട് ഞാൻ എങ്ങനെയാ അമ്മ ഇത്രയും പൈസ ഉണ്ടാക്കുന്നത്? 2 ആഴ്ചയെ സമയമുള്ളൂ. അതിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ പിന്നെ അവൻ. അമ്മേ, പുറത്തിറങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കുറച്ച് കാശുണ്ടാക്കായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ബാല. നീ വിഷമിക്കാണ്ടിരിക്കേ. ഈ അലങ്കാര പണികളൊക്കെ കണ്ടില്ലേ, ഇത് ചിലപ്പോൾ നിന്റെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കും. സ്വാതന്ത്ര്യദിനമല്ലടാ വരുന്നത്. അതിൻ്റെ പേരിൽ ഒരാൾക്കെങ്കിലും സ്വാതന്ത്ര്യം കൊടുത്ത് പുറത്തുവിടാതിരിക്കില്ല. എല്ലാ കൊല്ലവും പതിവുള്ളതല്ലേ? അതിന് നറുക്ക് വീഴണ്ടേടാ. വീഴും, നിന്റെ പേരിൽ തന്നെ നറുക്ക് വീഴും. നീ നോക്കിക്കോ. ആ സാറേ, എന്താടാ ഈ നറുക്കെടുപ്പിൽ എന്റെ പേര് കൂടെ ഒന്ന് ഉൾപ്പെടുത്തുവോ? അങ്ങനെ എല്ലാവരുടെ പേര് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഒന്നുകിൽ ശിക്ഷ തീരാതാവണം, അല്ലെങ്കിൽ നല്ല നടപ്പ്. അങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ പറ്റും. എന്നാ എന്നാ നല്ല നടപ്പിന്റെ പേരിൽ അങ്ങ് പരിഗണിക്കും സാറേ. ഓഹോ, നീ ഒന്ന് നടന്നേ. നടക്കട്ടെ. ആ ഓ, മനോഹരമായ നടപ്പ്. എന്തു പറ്റി? പോയി പണിയെടുക്കടാ. സാറേ, ബാലന്റെ പേര് ഉൾപ്പെടുത്തിയോ സാറേ? അവന്റെ പേരും പരിഗണിക്കുന്നുണ്ട്. നമോ ആകാം. എല്ലാ വർഷത്തെയും പോലെ ഈ സ്വാതന്ത്ര്യദിനത്തിലും നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് മോചിതനാക്കുകയാണ്. ഈ വർഷത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് നോക്കാം. ദാ നിനക്കടാ, നിന്റെ പേര് തന്നെ വീഴും. മഹി. മഹിയാണ് ആ ഭാഗ്യവാൻ. എവിടെ മഹൻ? ബാലശേഷി, പാ പൊക്ക് പൊക്ക്. ജയിലിന് ഭക്ഷണത്തിൽ ഇത്ര കാലം. എനിക്ക് പകരം ബാലിനെ വിടാൻ പറ്റുമോ സാറേ? മണ്ടത്തരം പറയാതല്ല മണ്ട. നിനക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കും പോകാൻ പറ്റില്ല. അലമ്പുണ്ടാക്കാതെ മന്ത്രിയെ പൊക്കി 2 വാക്കാം സാർ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സ്വന്തം ആരോഗ്യം പോലും കണക്കിലെടുക്കാതെ ഇന്നിവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്ക് എന്റെ ഹൃദയംഗമമായ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുന്നു. ജയിൽ അദ്ദേഹത്തിന് അന്ത്യമല്ല, ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹം ഇവിടെ വരേണ്ടയാളാണ്. ജയിലിന്റെ വികസനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും കുറ്റവാളികളുമായി ഒരു തത്സമയ സംപ്രേക്ഷണം നടത്തുവാനും. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. സ്വന്തം അസുഖത്തെപ്പോലും തൃണവൽഗണിച്ചുകൊണ്ട് ഇന്ന് ഈ സുദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് യശശരീരായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പുറത്തിറങ്ങുന്നവരുടെ കൂട്ടത്തിൽ എന്റെ പേരുകൂടെ ഉൾപ്പെടുത്തിയ നമ്മുടെ പിതാമഹനായ സൂപ്രണ്ട് സാറിനും എന്റെ ഹൃദയം നിറഞ്ഞ ആദരാഞ്ജലി. സാർ, ഇതാ എന്റെ വക ഒരു സമ്മാനം. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. വാച്ച? ഇതിന് സൂചി ഒന്നുമില്ലേ? തുറന്നു നോക്ക്. ഏതായാലും അടപ്പുള്ള വാച്ച് തന്നത് നന്നായി. ടൈം വേസ്റ്റ് ആവില്ല. ആവശ്യമുള്ളപ്പോ തുറന്നു നോക്കിയാൽ മതിയല്ലോ. ടൈം മാത്രമല്ല, ലൈഫ് വേസ്റ്റ് ആക്കരുത്. സംഗതി നീ ഇവിടെ ഉള്ളത് എനിക്ക് ആശ്വാസമാണ്. എന്നാലും പറയുകയാണ്, ഇനി ഇങ്ങോട്ടുള്ള വരവ് വേണ്ട. എന്തെങ്കിലും ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കാൻ നോക്ക്. എന്നെ അങ്ങനെ ഉപേക്ഷിക്കല്ലേ സാറേ. ഈ ലോകം വിട്ട പിന്നെ എനിക്ക് ആരാ ഉള്ളത്? ഇവിടെ ഉള്ളവരൊക്കെ എന്റെ ബന്ധുക്കളാ.
സാറിനറിയോ, സാറിന് എന്റെ അച്ഛന്റെ സ്ഥാനത്താ ഞാൻ കാണുന്നു. മതി മതി, പോവാൻ നോക്ക്. ഞാൻ അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞോ സാർ. വേഗം വേണം. പ്രസംഗം കലക്കി, എന്നാലും പഹയ മലയാളത്തിൽ നിനക്ക് ഇത്ര വിവരണ്ട് എന്ന് വിചാരിച്ചിട്ടില്ല. അതൊക്കെ ആവശ്യമുള്ളപ്പോ എടുത്ത് കാഴ്ചയാ മതിയല്ലോ എന്ന് കരുതിയാ. ഏ, മാത്രമല്ല മലയാളത്തിലെ കടുകെട്ടി വാക്കുകൾ നിങ്ങളെപ്പോലുള്ള മാനദണ്ഡമുള്ളവരോട് പറഞ്ഞിട്ടെന്താ കാര്യം? മാനദണ്ഡം എന്ന് വെച്ചാ? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ദണ്ഡം, വിഷമം, മനപ്രയാസം. ഓ, പഹയ ഒരു കവിത എഴുതിക്കൂടെ നിനക്ക്? സമയമായിട്ട് എഴുതിക്കളേ. അതോ മതി. നീ എന്താ ചില കഷായം കുടിച്ച പോലെ? ഓ, മഹിയ പിരിയുന്ന മാനദണ്ഡത്തിലായിരിക്കും. നിനക്കിറങ്ങാൻ പറ്റില്ലെങ്കിൽ എന്താടാ, ഞാൻ ഇറങ്ങുന്നില്ലേ? നിനക്ക് വേണ്ടി എന്ത് ഞാൻ ചെയ്യില്ലേ? ഈ പടിക്ക് പുറത്തിറങ്ങിയാൽ തീരുന്നതാണോ നമ്മൾ തമ്മിലുള്ള ബന്ധം? ദേ ഇങ്ങോട്ട് നോക്കി, ഞാനിവിടെ നേരെ പോകുന്നത് നിന്റെ അനിയന്റെ അടുത്തേക്ക്. അവിടെ ചെന്ന് നിന്റെ സ്ഥാനത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തിരിക്കും. നീ എങ്ങനെ ഇത്രയും വലിയ തുക? എവിടെന്നാ എങ്ങനെയാണെന്നൊന്നും നീ അറിയണ്ട. സംഗതി ഞാൻ അവിടുത്തെ ചെയ്യും. ഡേ, ഇത് മഹി തരുന്ന വാക്കാ. എന്റെ വാക്ക് മാറണമെങ്കിൽ ഈ തല കഴുത്തെന്ന് പോണം. ഞാനില്ലേടാ. ഏയ്, ഞാൻ നോക്കിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് കണ്ണിലല്ല കുഴപ്പം, ബ്രെയിനില. എവിടെയാണെങ്കിലും നമ്മൾ ആ കുഴപ്പം മാറ്റിയിരിക്കും. ഞാൻ ബാലന് വാക്ക് കൊടുത്തിട്ടാ വന്നിരിക്കുന്നത്. ബാലൻ അവിടെ പ്രശ്നമൊന്നും ഇല്ലല്ലോ മോനെ. എന്ത് പ്രശ്നം? അവൻ അവിടെ ഒരു കുഴപ്പമില്ല, കൂട്ടുകാരുമായിട്ട് അടിച്ചു പൊളിച്ച് നടക്കല്ലേ. ഞാൻ അതല്ല ആലോചിക്കുന്നത്, ഇത്ര ചെറുപ്പത്തിൽ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം വരേണ്ട കാരണം എന്താ? പണ്ടുതലെ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ എം ബി എക്ക് പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് തലോറ്റിലുണ്ടാകുന്നത്. എന്തിനു പഠിക്കുമ്പോ? എം ബി എ. ആ, വെറുതെ അല്ല. മനുഷ്യരായ ഒന്നുകിൽ എം എക്ക് പഠിക്കണം, അല്ലെങ്കിൽ ബി എക്ക് പഠിക്കണം. ഇത് രണ്ടും കൂടെ എം ബി എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തി കയറ്റിട്ടല്ലേ തലച്ചോറ് കേടായത്. ഇനി എന്താണമ്മേ നിങ്ങൾക്കൊക്കെ ബുദ്ധി ഉണ്ടാവുന്നു? ഇനിയിപ്പോ മുഖത്തോടെ മുഖം നോക്കി വ്യാകുലപ്പെട്ടിട്ടെന്ന് കാര്യം. വരാനുള്ളത് വന്നു, ഇനി അതെങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കാം. അതിനുള്ള കാശ് ഞാൻ ഒപ്പിച്ചുകൊണ്ട് വരാം. ചെറിയ ബില്ല് വല്ലതും ഇരിപ്പുണ്ടോ? അടച്ചിട്ട് വരാം. ഈ ബില്ല് അടച്ചാണല്ലോ. അടച്ചോ? ആരടച്ചു? ആ പെങ്കുച്ച്. ഏത് പെങ്കുച്ച്? സതീഷിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവില്ലേ ആ പെങ്കുച്ച്? എടാ എരണം കെട്ടവനെ, 10-20 വയസ്സുള്ള അവന്റെ തള്ള നിനക്ക് പെങ്കൊച്ചാണോ? ആഹാ, മരണമാണല്ലേ. 10-60 10-20 വയസ്സുള്ള പെങ്കുച്ചിന്റെ നേരെ ഞാൻ പറഞ്ഞത്. ആ കൊച്ച്, അതാരാ? സതീഷിന്റെ ലവറാണെന്നാ കേട്ടത്. നേരാണോ? ആ അതെ. അപവാദം പറഞ്ഞു അടിച്ച് ഞാൻ മോന്ത പരത്ത്. ഇത് കൊടും മരണം തന്നെ. അമ്മേ, മരണം തീർന്നു അവര് എന്നെ ഒന്ന് വിളിച്ചറിയിക്കാരുന്നില്ലേ? എത്രയെന്ന് വെച്ചാ നിന്നെ ബുദ്ധിമുട്ടിക്കാൻ മോളെ? ഓ, ബുദ്ധിമുട്ടൊക്കെ ഞാൻ സഹിച്ചോളാം. ദേ, അമ്മായിയമ്മ പോരായിട്ട് വന്നാലുണ്ടല്ലോ. ആ, ഇതാ ഡ്യൂട്ടി റൂമിൽ കൊടുത്തേക്ക്. ഡൈ ടാബ്ലറ്റ് കിട്ടിയില്ല. കൂടെ വന്നാൽ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് വാങ്ങിത്തരാം. എന്നാ ഞാൻ പോട്ടെ, ഇപ്പൊ തന്നെ വൈകി. എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട്? ഈ അസുഖം? ആ പോകുന്ന അസുഖം. ഓ, അതോ? അതമ്മ തുടങ്ങിയിട്ട് കുറെ കാലമായി. കാശുള്ള വീട്ടിലാണോ? ഏയ്, അവക്കൊരു ചെറിയ ജോലിയുണ്ട്. കിട്ടുന്ന ശമ്പളവും ആരോടൊക്കെ കടം വാങ്ങിയ പണമെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ചെലവാക്കുക. ഞാനിവിടെ നിലനിൽക്കുമെന്ന് ഒരുറപ്പുമില്ല. അതുകൊണ്ട് തന്നെ പലവട്ടം ഞാൻ പറഞ്ഞതാ വിട്ടിട്ട് പൊയ്ക്കോളാൻ. പക്ഷേ കേക്കണ്ടേ? ഹേ, ഇതെങ്ങനെ വിട്ടിട്ട് പോകുന്ന പാർട്ടിയല്ല, വേറെ ചില മെമ്പിളറുണ്ട്. പ്രേമിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ പണ്ടൊക്കെയാണേ പറയും, ചേട്ടാ ചേട്ടൻ എന്നെ ഒരു സഹോദരിയായിട്ട് കാണണം. ഇപ്പൊ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി. സോറിടാ, നമ്മള് ഫ്രണ്ട്സ് അല്ലടാ. പക്ഷെ തന്റെ ഈ അമ്മുക്കുട്ടി ഉണ്ടല്ലോ, നല്ല സ്വാർത്ഥതയുള്ള ഒരു പെൺകുട്ടിയാ. അതുകൊണ്ടാണല്ലോ തനിക്ക് ഇങ്ങനെ ഒരു സ്മാരക രോഗം ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പ്രാർത്ഥനയോടുകൂടി ഇവിടെ നിൽക്കുന്നത്. ഞാൻ പോട്ടെ. ശരി ഏട്ടാ. ഓപ്പറേഷനുള്ള പണം കൊണ്ടുവരാന്ന് പറഞ്ഞത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അല്ല, നേരായിട്ട് തന്നെ പറഞ്ഞതാ. കാശിന് ആവശ്യം വരുമ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില രീതികളുണ്ട്. സ്പീഡ് കുറച്ച് പോണേ മോനെ. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തേക്കു. നിർത്താൻ പറഞ്ഞതുപോലെ റൈറ്റ് സൈഡിലെ ബാക്ക് ഡോർ ഒപ്പിക്ക നല്ലതുപോലെ കഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റീറിംഗ് കൊടുക്കാനുണ്ട്, നല്ല മൈലേജ്. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഗിരി, 9. അല്ല, ഇത് എപ്പോ ഇറങ്ങി? ഇത്തവണ സ്വാതന്ത്ര്യ ദിനത്തിന്റെ നറുക്ക് എനിക്കാ വേണം. അല്ല, നിനക്ക് എന്താ പരിപാടി? എനിക്ക് സ്പെയർ പാർട്സിന്റെ പരിപാടിയാ. ആവശ്യക്കാരെ ചോദിക്കും, ഞാൻ ഏതെങ്കിലും വണ്ടിന്ന് അഴിച്ചു കൊടുക്കും. ഒരു സൽക്കർമ്മം അത്രേ ഉള്ളൂ.
തകരത്തി ചവിട്ടരുത്, വിറ്റ് കാശാക്കുള്ളതാ. നിന്റെ കയ്യിൽ ഒരു ഇടിവിട്ട് കേസ് വന്ന് വീണിട്ടുണ്ട് കേട്ടു. എട്ട് ലക്ഷത്തിന്റെ കൊലക്കേസാ. കേസ് ഏറ്റ് പിടികൊടുക്കണം. സദ്ദാം ഹുസൈൻ ആവൂടാ, കഴുത്തെ കയറി വീഴുവന്നു. ഏയ്, തെളിവെടുപ്പും റിമാൻഡും കേസും ഒക്കെ ആയിട്ട് കൂടിയ രണ്ട് കൊല്ലം. അതിനുള്ളിൽ ആളെ റിലീസാക്കി തരാന്ന വക്കീലി പറഞ്ഞത്. പിന്നെ ബെടാ പാർട്ടി ഇല്ലേ, വക്കീലിന്റെ സ്വന്തം കേസാ. എങ്കിലാ സ്പോട്ട് വരെ ഒന്ന് പോയാലോ. പിന്നെന്താ പോകാം. ഇതെന്തിനാ ഇങ്ങനെ ഒരു പണിക്ക് പോകുമ്പോ ആർക്കും മുഖം കൊടുക്കരുത്, തിരിച്ചറിയാൻ ഇടയും കൊടുക്കരുത്. അതിന് മുഖം ഇങ്ങനെ വെച്ച പോരെ. ഇറങ്ങി. അതെ, എന്തിനാ ഇങ്ങനെ കെട്ടിയിരിക്കുന്നെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണം? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പോണെന്ന് പറഞ്ഞോ. അതിന് മൂക്കി പഞ്ഞു വെച്ചാ പോരെ. മൂക്കി പഞ്ഞു വെക്കണം. വേണ്ട. ഒരാളുകൂടി ഉണ്ട്. പൊള്ളല്ലേ? ആ തരക്കേടില്ല. കാല് കൊള്ളല്ലേ? അല്ല, തരക്കേടില്ല. ഇന്ന് എന്ത് പറ്റി ഇന്ദു? നിങ്ങളുടെ ബോട്ട് വന്നില്ലേ? അതിനെന്തും ദീന, ഇന്നും പണിക്ക് കയറ്റി. പേര് ഇന്ദു, അതും കൊള്ള. ഇവന്റെ ശല്യമായില്ല, ഒന്ന് മിണ്ടാതിരിക്കണം. ഇന്ദുവിന് വേണമെങ്കിൽ പുതിയൊരു ബോട്ട് തന്നെ വാങ്ങാലോ. ആ റാണിമുട്ടത്ത് റാണിയായിട്ട് വിലസല്ലേ? ഓ, നമ്മളെ റാണി രാജ്ഞിയൊന്നും അല്ല, അവിടുത്തെ കാര്യസ്ഥ പണിയുണ്ട്. പണ്ട് അച്ഛൻ ചെയ്തിരുന്നത് ഇപ്പൊ ഞാൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ ചെറുതാക്കി കാണിക്കില്ലേ വച്ചെ. ജയിലിൽ കിടക്കുന്ന ശിവശങ്കരൻ മുതലാളി ഉടനെ പരോളിൽ വരുമെന്നും വന്നാൽ ഉടനെ ഹിന്ദുവായിട്ടുള്ള കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ ഞങ്ങൾക്കറിയാം. കല്യാണം ഉറച്ചതാ? ശരിയാ, അങ്ങനെ ഒരു കരക്കമ്പി ഞാനും കേട്ടു. അതിലെന്താ ഇത്ര തെറ്റ്? ശിവശങ്കരൻ ജയിലിൽ പോയ പിന്നെ ആ കൊച്ചിനെ അമ്മയും ആറാണിമുട്ടത്തെ സകല സ്വത്തുക്കളൊക്കെ പൊന്നുപോലെ നോക്കുന്ന ഈ കൊച്ചല്ലേ? അപ്പൊ ഈ മാസം തന്നെ ഒരു സദ്യ ഉണ്ണാ അല്ലേ മോളെ? എന്റെ പൊന്നു ചേട്ടാ, ഈ നാട്ടിൽ തിന്നാനും കൊടുക്കാനും ഇല്ലെങ്കിലും കരക്കമ്പിക്ക് ഒരു പഞ്ഞുമില്ല. അതും വിശ്വസിച്ച് സദ്യ ഉണ്ണാൻ വായം തുറന്നിരുന്നാലേ തുറന്നിരിക്കാന്നേ ഉള്ളൂ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇപ്പൊ വീണേനെ, ഇനിയിപ്പോ കല്യാണം നടന്നില്ലെങ്കിലും ശിവശങ്കരൻ മുതലാളി വരുമ്പോ വേറെ ചിലതൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ഒരു കൊലപാതകം തന്നെ. ഇപ്പോഴത്തെ കാറ്റിന് പോലും ഒരു ചോരയുടെ മണമുണ്ട്. അത് കാറ്റിന്റെ കുഴപ്പമൊന്നല്ലോടോ, ഇയാളുടെ മൂക്കിനകത്ത് പമ്പർനോത്തയുടെ നഖം വല്ലതും കൊണ്ട് മുങ്ങിയ. ആറാണിമുട്ടത്തെ ബോട്ട് കേടായെന്ന് വെച്ചാൽ ഇന്ദു എന്തിനാ വള്ളത്തിൽ പോകുന്നേ? തോട്ടപ്പള്ളിക്കാർക്കും ആവശ്യത്തിന് ബോട്ടൊക്കെ ഉണ്ട്. ആറാണിമുട്ടത്തെ കേടായ വയസം ബോട്ടല്ല, നല്ല ചെറുപ്പം പുത്തൻ ബോട്ട്. മോളെ ഇതിലോട്ട് കേറിയാട്ടെ, ചേട്ടൻ ഉണ്ടാക്കിത്തരാ. വാ വാ മോളെ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കരയിൽ വെച്ച് തീർക്ക്. ഈ നടുപ്പുഴയിൽ ഇത്രയും നാട്ടുകാർ എന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നത്? ഒരു ഞാറ്റുകാരൻ. കോടതിയിൽ നീ ഞങ്ങൾക്കെതിരെ കടലാസ് കൊടുക്കും അല്ലേ പുല്ലേ? ഹാർബറിൽ തെമ്മാടിത്തരം കാണിക്കാമെന്ന പരാതിപ്പെടും. അതെന്റെ ജോലിയാ, ഞാനത് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നിനക്ക് പറ്റിയ പണി അതല്ലടി, എന്റെ കൂടെ വാ, ഞാൻ പഠിപ്പിച്ചുതരാം. കഴിഞ്ഞിട്ട് പോകുമ്പോ 100 or 150 തരികയും ചെയ്യാം. അമ്മാതിരി പെണ്ണുങ്ങൾ നിന്റെ കുടുംബത്തിൽ കാണും, അവരെ പഠിപ്പിക്കടാ. നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. വള്ളം മറിക്കാൻ വന്നവനാ. ഇവനെ വലതുകാലം വെച്ച് വന്ന് കേറിയത് ടൈറ്റാനിക്കിലായിരുന്നു. ¶¶
ഗിരി, എടാ ഗിരി, 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 ഇനി ബ്രേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്തേക്കാം. ഒന്നും പറയണ്ട മഹി, ഞാനൊരുത്തിനെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചതാ. അവനാണെങ്കിൽ ഒടുക്കത്ത നീന്തലുകാരനും, അവൻ എന്നെ കൊണ്ട് നീന്തി വേറെ ഏതോ കരയെ ചെന്ന് കയറി. അവസാനം അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഇങ്ങ് വരേണ്ടി വന്ന്. നീ അതിൽ മുങ്ങിത്താഴിയാലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത് കറക്റ്റ്. ഇത് വെറും തടിയല്ലല്ലോ, ചാളത്തടിയല്ലേ. അവിടെ ഒരു തുണിക്കട ഉണ്ട്, നമുക്ക് ഉടുത്ത് മാറാൻ എന്തെങ്കിലും കിട്ടും നോക്കാം. കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉറങ്ങി എണീറ്റ കൊണ്ടുപോകാം. അപ്പോ ഇന്ദുക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആളെ ആർക്കും അറിയില്ലെന്ന് പറഞ്ഞേ? തലയിൽ തോർത്ത് കെട്ടിയ ഒരാൾ ഇന്ദുവിനെ രക്ഷിക്കണ കണ്ടു, വെള്ളത്തിനടിയിൽ വെച്ചാ കണ്ടത്. തന്റെ പേരെന്താണെന്ന് ചോദിക്കാൻ പോയത് കുഴപ്പമായി. എന്റെ വായിലേക്ക് വെള്ളം കയറി എന്റെ ബോധം പോയടോ. ഇന്ദുക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയ ആളെ ആർക്കും അറിയില്ലത്രേ. ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്ന തിരക്കില്ലായിരുന്നു, ഒക്കെ കഴിഞ്ഞ് നോക്കിയപ്പോ ആളെ കാണുന്നില്ല. ഇവിടുത്തെ ഫിഷിംഗ് ഹാർബറിൽ പണിക്ക് വരുന്ന ആളുകളുണ്ടല്ലോ, അവരിലാരെങ്കിലും ആവും. കുമാരനെന്ന് അന്വേഷിക്കും, ആളെ കണ്ടുകിട്ട് എന്നെ വന്നൊന്ന് കാണാൻ പറ. തമ്പ്രാട്ടി, ഈ തോട്ടപ്പള്ളിക്കാരെ ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഏതായാലും ഞങ്ങൾ ഒരു പരാതി കൊടുത്തു, അതിന് ഫലമുണ്ടായി. സുഗുണൻ അപ്പം തന്നെ അറസ്റ്റ് ചെയ്തു. നാട്ടുകാരെ ബോധിപ്പിക്കാൻ ഒരു അറസ്റ്റ്, എന്നിട്ട് നേരെ കടവിലെ ഷാപ്പിൽ ചെന്നു, രണ്ടു കുപ്പി കള്ളടിച്ചു, നല്ല സ്റ്റൈലും തറവറച്ചും കിട്ടി. എന്ത് ഈശ്വരായി ആരായി എന്നുള്ളിരിക്കുന്നെ, എന്താണാവോ വിശേഷം? ഓ, പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല. നിന്റെ ഈ അനിയനുണ്ടല്ലോ, ആണും പെണ്ണും കേട്ട നാറി, ഇവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന എസ് ഐ മാൻ ഇവന്റെ കാലിൽ നിൽക്കുന്ന കാഴ്ച ഒന്ന് കാണാൻ വന്നതാ, കൂട്ടത്തിൽ നാട്ടുകാരെ ഒന്ന് കാണിക്കാനും. സൂക്ഷിച്ചു സംസാരിക്കണം. എന്തോ തോട്ടപ്പള്ളിയിലെ വളർത്തുനായ്ക്കും ശൗര്യം കൂടിയോ? സൂക്ഷിച്ചില്ലെന്ന് എന്നെ ഇടേർക്ക. ഏമാൻ എന്നാ ചെയ്യുവെന്ന്, മൂന്നൊരുത്തൻ ജയിലിൽ കിടപ്പില്ലേ ശിവശങ്കരൻ, അവൻ പറഞ്ഞുതരും. അവനത് നല്ലോണം അറിഞ്ഞവനാ. കോടതിയിലേക്ക് കൊണ്ടുപോകും മുമ്പ് ഏമാൻ അവനൊരു പിടിപിടിച്ചു, സകല അസ്ഥിബന്ധങ്ങളും തകരുന്നവരെ. അന്നവൻ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കാതിലുണ്ട്. അന്നവന്റെ കഥയെ അവിടെ വെച്ച് തീർക്കാൻ പോയതാ ഞാൻ. ഇയാൾ അതിന് സമ്മതിച്ചില്ല, അതിന് ഏമാന്റെ കാലത്തോട് നന്ദി പറഞ്ഞിട്ട് ഇറങ്ങി പോന്നല്ലേ. എന്നോടും എന്റെ മോനോടും നിനക്ക് എന്തെങ്കിലും പകയുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തീർക്കോ. അച്ഛനും അമ്മ ഇല്ലാത്ത ഒരു പാവം പെങ്കൊച്ചനോട് അത് കാണിക്കരുത്. ആരോട് എന്തൊക്കെ കാണിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. നിന്നോട് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്? തൊന്തയ്ക്ക് പിറക്കാത്തവനെ നീ. ഇനി ഒരക്ഷരം ശ്രദ്ധിച്ചാൽ ചവിട്ടി അടിവയർ കലക്കും ഞാൻ. ചവിട്ടടാ, ചവിട്ടി കൊല്ല. ഈ കൈ കൊണ്ട് നിനക്കൊക്കെ കുറെ വാരി തന്നിട്ടുള്ളതാ, അതിന്റെ നന്ദിയായിട്ട് ചവിട്ടി കൊല്ലോ. വിളിച്ചോണ്ട് പോടാ ഈ പരട്ട കളവിയെ. എന്താ അതിന്റെ മുമ്പിൽ ഒരു ആൾക്കൂട്ടം? നാശം. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ആൾക്കൂട്ടം തന്നെ. ഇവിടെ കുടുംബാസൂത്രണം വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, നല്ല ഡോറുകൾ. ഈ കഴുത്തിരുന്ന് കയറുന്ന ശബ്ദം ശരിയാകുന്നില്ല. എന്തൊന്നാണ് ഇത്ര കാഴ്ച കാണാൻ? അപ്പൊ ഞാനറിഞ്ഞ, അളിയൻ വന്നില്ലേ? ഇവിടെ ഉണ്ട്. ഈ ആൾക്കൂട്ടം കണ്ടാൽ അളിയൻ വലിയും, ആമ തലവലിക്കുന്ന പോലെ. അപ്പൊ ഞാൻ പോയെന്ന് പറഞ്ഞേര്. ഓക്കെ. ഞങ്ങൾ കുറച്ച് ദൂരെ നിന്ന് വന്നതാ, വക്കീൽ സാറിനെ ഒന്ന് കാണണം. ആരാത്? ഞാനാ. അളിയനോ? ആരോ കാണാൻ വന്നിരിക്കുന്നു. എനിക്കൊരു കേസ് പഠിക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ വേഗം അകത്തേക്ക് കയറിയത്. മഹി, അങ്ങനെ ഏതാണ്ടല്ലേ പേര് പറഞ്ഞത്? അതെ. മഹി, ഇതൊരു കൊലപാതക കേസാണ്, ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. അതിനൊക്കെ തയ്യാറാ, കേസിന്റെ വിശദാംശം ഒന്ന് പറഞ്ഞു കൊടുത്താ മതി. ഇവിടെ ആറാണിമുട്ടം എന്നൊരു വലിയ തറവാടുണ്ട്. അവിടത്തെ ശിവശങ്കരൻ ഒറ്റയടിക്ക് രണ്ടുപേരെ കൊന്നു. കൊല ചെയ്യപ്പെട്ടവരിൽ ഒരാളൊരു പാവൻ ഡ്രൈവറാ, മറ്റേത് ഇതാ ഇവരുടെ അച്ഛൻ, അതായത് എന്റെ അമ്മായി അച്ഛൻ. പാവം. കീഴ്ക്കോടതി ശിവശങ്കരനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു.
പക്ഷെ ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി. ഇപ്പൊ അവൻ പരോളിൽ വരുന്നുണ്ട്. അവന് വിധിച്ച വധശിക്ഷ ഇപ്പൊ ഇതാ ഇവര് നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പൊ കൊലപാതകം നടന്നിട്ടില്ല? ഇല്ല, പക്ഷെ നടക്കും. ഇനി അവന്റെ ആരാച്ചാരം ഞാനാ. എന്റെ അച്ഛനെ കൊന്ന കഴുതടമനെ എന്റെ ഈ കൈകൊണ്ട് വെട്ടി നുറുക്കാൻ തെരുവിലിടും. പക്ഷെ ഒരു പേ പിടിച്ച നായ കൊന്നതിന്റെ പേരില് ജയിലിൽ കയറാനും അവിടുത്തെ ഗോതമ്പുണ്ടോ ഞാനൊന്നും തോട്ടപ്പള്ളി സുരേന്ദ്രനെ കിട്ടുകയല്ല. അയ്യോ സാറേ, ഇപ്പൊ ജയിലിൽ ഗോതമ്പുണ്ടോന്നും ഇല്ല, അതൊക്കെ എന്നേ നിർത്തി. ഇപ്പൊ മൂന്ന് നേരം ചോറ, കൂട്ടത്തിൽ മീൻകറിയും പച്ചക്കറിയും, അതേ മട്ടണും ചിക്കനും. ചിക്കൻ കറി മഹി വെക്കണം, എന്തൊരു ടേസ്റ്റാ. സമയം കിട്ടുമ്പോ സാറുമാർ ഒന്ന് തിന്നു നോക്കണം അല്ലേ? അപ്പൊ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ? കേസ് ഏറ്റെടുക്കാനൊക്കെ തയ്യാറാണ്. പോലീസിൽ പിടികൊടുക്കുന്നതിന് മുമ്പ് 5 ലക്ഷം രൂപ എന്റെ തരണം. കോടതി കുറ്റം സമ്മതിക്കുന്നതിന് മുമ്പ് 3 ലക്ഷം രൂപ ഇവനെ ഏൽപ്പിക്കണം. വാക്ക് വ്യത്യാസം ഉണ്ടായാലും ഞാൻ കൂറുമാർ അതിപ്പോഴേ പറഞ്ഞു. വാക്കിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, അതിനെപ്പറ്റി പേടിക്കണ്ട. എങ്കിൽ സംഭവം നടന്നു കഴിയുമ്പോൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ വന്നു. നമ്മടെ നിങ്ങൾ വന്നു കഴിഞ്ഞല്ലോ, ഇനി സംഭവം കഴിഞ്ഞിട്ട് പോയാ മതി. നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസം ഇവിടെ നിൽക്കണം. ഞാനും നിൽക്കണം? വേണം. ഞാനും ഈ കേസുമായിട്ടുള്ള ബന്ധം. ഇവൻ കൊന്നു എന്ന് സമ്മതിക്കുമ്പോ നീ അത് കണ്ടു എന്ന് പറയുന്ന ദൃക്സാക്ഷിയാവണം. തരുന്ന പണത്തിൽ നിന്ന് നിനക്കും കിട്ടും ഒരു വിഹിതം, അതാണ് ബന്ധം. ഒരു അവിഹിത ബന്ധം. ആ രണ്ടാളും പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ വരാം. അവസാനം നൂൽബന്ധങ്ങളും ഉണ്ടായാൽ മതിയായിരുന്നു. അവന്മാരെ എന്തിനാ ഇവിടെ നിർത്തുന്നേ? അവൻ കൊന്നു എന്ന് സമ്മതിക്കുമ്പോ ഏത് കോടതിയും വിശ്വസിക്കുന്ന ശക്തമായ ഒരു കാരണം പറയാനുണ്ടാവണം. അത് നമ്മൾ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ തലയിൽ തന്നെ വന്ന് വീഴും. അതിനിപ്പോ എന്ത് ചെയ്യണ? തലയ്ക്കകത്ത് മുഴുവൻ കുരുട്ട് ബുദ്ധിയല്ലേ, ഒന്ന് പുകയ്ക്ക്. കഴിയുമെങ്കിൽ അവനൊരു കൊലക്കയർ വാങ്ങിക്കൊടുക്കുവാനുള്ള വഴി തന്നെ ആലോചിക്ക്. ഇവിടെ കുറച്ച് ദിവസം നിൽക്കാതെയാണ് ആ തീരുമാനം. എന്ത് പണ്ടാരം ചെയ്തിട്ടാലും വേണ്ടല്ലേ, കാശ് കിട്ടിയാ മതിയാവും. ഓപ്പറേഷന് കാശ് എത്തിച്ചില്ലെങ്കിൽ ആ ചെറുക്കൻ കാഞ്ഞു പോവും. എന്തോ കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. ടാറിങ് നടക്കിയിരിക്കും. ചിക്കന ഇതൊക്കെ കരിഞ്ഞ് നാശമായല്ലോ. ഈ കുന്ത്രാണ്ടൊന്നും ഉണ്ടാക്കണ്ടെന്ന് ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ. ഒരു കടായി ചിക്കൻ. ഇതിപ്പോ കടായി ചിക്കൻ അല്ല, കേടായ ചിക്കനാ. നീ ഏതാടാ? ഞാനാരും ആയിക്കോട്ടെ, ചിക്കൻ കടായിലിടുന്നതിന് മുമ്പ് കടായി വഴക്കിയോ? ആട്ടുന്ന ഉരുക്കി കടായി വഴക്കണം, എന്നിട്ട് എണ്ണ നിറച്ച് കുടിപ്പിച്ച് വെക്കണം. ഇങ്ങോട്ട് മാറിക്ക്, അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. പേടിക്കണ്ട, ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയക്കാരാ. ഈ മഹിയെ അതെ, ആ കേടായ ചിക്കൻ എനിക്ക് വന്നേക്ക്, ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാരിതെവിടെ പോയി? ഞാനേ ചേച്ചിയെ കടായി ചിക്കൻ ഉണ്ടാക്കാൻ പഠിപ്പിക്കും. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്നതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാ. ഈ ഭാര്യമാരെന്ന് പറയുമ്പോ സ്വന്തം ഭാര്യയാണോ അതോ വല്ലവന്മാരുടെയും ഭാര്യ വെച്ചുണ്ടാക്കുന്നതാണോ ഇഷ്ടം? നമുക്കിപ്പോ സ്വന്തം ഭാര്യ ഇല്ലാത്തതുകൊണ്ട് വല്ലവരെയും ഭാര്യ വെച്ചുണ്ടാക്കുന്ന വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാമല്ലേ? എന്റെ ഭാര്യ ഇവിടെ ഇല്ലാത്തത് ഭാഗ്യായി. അവളെ ഇതൊന്നും പഠിപ്പിക്കണ്ടോ, അവൾക്ക് ഇതൊന്നും ഇഷ്ടമില്ല. ഓ ആര് പറഞ്ഞു? എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. എന്നെ പഠിപ്പിച്ച മഹി നാത്തൂന്റെ അടുത്തേക്ക് പോയത്. മഹി ഓ മൂന്ന് കഴിച്ചിട്ടേ പോവാള്ളൂ കേട്ടോ. ഒന്നില്ല, ഈ മഹി ആള് ഭയങ്കരനാ. കാലെടുത്ത് കുത്തിയപ്പോ തന്നെ വീട്ടിലെ പെൺപടയെ മുഴുവൻ കയ്യിലെടുത്തു. മഹിയുടെ ഈ നാട്ടിലേക്കുള്ള അരങ്ങേറ്റം ഒരു പെണ്ണ് കേസിൽ തന്നെ ആയാലെന്താന്നാ ഞാൻ ആലോചിക്കുന്നത്. ഏത് പെണ്ണിനെ അളിയാൻ ഉദ്ദേശിക്കുന്നത്? ഏത് പെണ്ണുമായിട്ട് അവന് ബന്ധം വന്നാലാ നമ്മുടെ ശിവശങ്കറിന്റെ ചങ്കു പിടയുന്നത്? ഈ രാത്രി തന്നെ പോണെന്നുണ്ടോ മോളെ? ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം കൂടെ കിടന്നിട്ട് നാളെ പോവാം. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലമ്മേ. എന്റെ സ്കൂളിലെ കുട്ടികൾ പറഞ്ഞതേ അന്യ വെള്ളത്തിൽ വീണ് ചത്തുപോയെന്നാ. ചത്തുപോയേനെ, അതിനു മുൻപ് ആരോ വന്ന് രക്ഷപ്പെടുത്തി. അതാരാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. രക്ഷപ്പെടുത്തുന്ന സമയത്ത് അവന്റെ മുഖം നീ കണ്ടായിരുന്നോ? ഇന്ദുവിന്റെ ആഭരണങ്ങളാ, എല്ലാം ഉണ്ടോന്നൊന്ന് നോക്കിയേ. ഇത് ഇന്ദുവിന്റെ മുടിയിൽ കുടുങ്ങി കിടന്നിരുന്നതാ, രക്ഷപ്പെടുത്തിയ ആളിന്റേതാവും. മായാവിയോ? വെറുതെ അല്ല മാഞ്ഞു പോയത്. ഇന്ന് കടൽബന്ധായിരിക്കും അല്ലേ, കപ്പലെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നു. കപ്പലല്ലടാ, മത്സ്യബന്ധനം ആവുക.
അപ്പൊ മലയാളത്തിൽ എന്ത് പറയും? വോട്ട്. അതെ, ഇവിടെ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. അയാളെ ചെന്ന് കാണാനെ വക്കീല് പറഞ്ഞത്. ഇവിടെ ചോദിക്കാം. അതെ ചേട്ടാ, ഈ കണ്ണൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ആൾ എവിടെയുണ്ട്? ദേ അവിടെ നോക്കിയാ മതി. നല്ല പട്ടചാരായത്തിന്റെ മണം വരും. അതും പിടിച്ച് അങ്ങ് പോയാ നേരെ കണ്ണൻ ഫ്രാങ്കിന്റെ അടുത്തെത്താം. ചിരിക്കും. ഇപ്പൊ കണ്ണൻ ഫ്രാങ്കിന്റെ പേര് കേട്ടാ ഹേതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ ഫ്രാങ്കിനെ കണ്ട ശിവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ദേ ഇപ്പോഴും ഏത് കൊല കമ്പനിയും പെടുക്കും. ഫ്രാങ്കിനെ കണ്ട് പേടിച്ചിട്ടാ ഏയ് അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമോ? ഏ വിരുന്നേര് വന്നേ രണ്ടെണ്ണം ഇട്ട് സ്പെഷ്യല്. ദിങ്ങി ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവാല്ലേ? അതെ. അയ്യോ പക്ഷെ ഞങ്ങൾക്കൊന്നും പതിവില്ല. അങ്ങനെ പറയാൻ പറ്റൂല. ആണുങ്ങൾ തമ്മിൽ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ പെശല് വെട്ടിരുമ്പ്. ദിതിലൊക്കെയല്ലേ ഓരോരുത്തരുടെ കരുത്ത് വെളിവാവണത്. പക്ഷെ പിടി പൂക്കൾ സത്യത്തവാ പിടി ഒറ്റ വലി അതാണ് ഉത്തമം. നത്തിങ് റയലി ഗുഡ്. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. അയ്യോ ദേ സ്രാവ് കടിച്ച പോലെ കിടക്കുന്നു. അയ്യോ ചിരിക്കല്ലേ. ഇത് കഴിച്ചു തിരിച്ചാ പിന്നെ ചിരി നിർത്താൻ പറ്റൂല. ബസ് സ്റ്റോപ്പിൽ നിന്ന ബസ് വരും, എന്നാ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഫുള്ള് വരുമോ? പോട്ടെ ഒരു പൈറ്റെങ്കിലും വരൂ. നമ്മളെങ്ങട്ടാ പോണത്? എങ്ങനെയുണ്ട് താക്കോല്? നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. അതെ, എന്നെ ഹടാതെ ആകർഷിച്ചു. ഓഹോ മാഷ് ഇവിടെ കിടക്ക്. ഞാൻ നേരെ പര പറയാന്ന് വിളിക്കുമ്പോ വിളിക്കാം. ഏ നമ്മവാകാം. ആയിക്കോട്ടെ. എന്താ ഇന്ന് കോളൊന്നും കിട്ടിയില്ലേ? ഇല്ല, പക്ഷെ കടലിൽ കോൾ വന്നിട്ടുണ്ട്. അപ്പുറത്ത് കാറ്റും വീശി തുടങ്ങി. പെട്ടെന്നായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. അന്നത്തെ പോലെ കണക്ക് ക്ലാസ് ഒന്നും പറഞ്ഞോണ്ട. ആ വാതടച്ചാ നേരത്തെ പറഞ്ഞത് നന്നായി. അന്ന് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ആശാനൊരു വെട്ട് ക്ലാസിന്റെ കാശില്ലേ. ഒരു ഉന്മേഷക്കുറവില്ലാത്തതുകൊണ്ട് ഒരു വല്ലായ്മ കുറവ്. ഓ എന്റെ മോളെ ദൈവം രക്ഷിക്കട്ടെ. അകത്ത് ആറാണി മുറ്റത്തെ പെണ്ണും ഏതോ ഒരു വരുത്തരുമായിട്ട് ഡിങ്കോൽപ്പിക്കാൻ. നിങ്ങൾക്കൊരു നാണാഭിമാനില്ലേ? നാണാഭിമാനില്ലേ? എന്നെ ചോദിക്കടാ. എന്താണോ ശ്രാങ്കെ, എന്താ പ്രശ്നം? എന്റെ പൊന്നു സാറേ ഒന്നും പറയണ്ട. ഒരുത്തൻ ഒരു സിമ്പിൾ അപ്പൻ ഓഫീസിൽ കയറി പോകുന്നത് കണ്ട്. കൊറച്ച് കഴിഞ്ഞപ്പോ ആ കൊച്ചു വന്ന് കഥ കടിച്ചു. പിന്നെ കഥ തുറന്നിട്ടില്ല. സമയം കുറയായേ. അതിനിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാണ്? അതെ, അവൾ ആറാണി മുട്ടത്തുകാരുടെ ആളല്ലേ. അവക്ക് തോന്നിയതൊക്കെ പറയാൻ പ്രവർത്തിക്കാം. ചോദിക്കാൻ ആരുള്ളേ? എന്ന് വെച്ച് നെരുവികാട് ഞങ്ങൾ വെച്ച് ഉറപ്പിക്കല. ആദ്യം ഫ്രാങ്ക് പറഞ്ഞ നേരാണെന്നറിയട്ടെ. എന്താ കേറി നോക്കണോ അകത്ത്? എന്താ കാര്യം പറ? ആദ്യം ആളകത്തുണ്ടോ നോക്കട്ടെ, എന്നിട്ട് പറയാം. ആളോ? ഏതാള്? നിന്റെ മറ്റേവൻ വിടാശനെ. എന്ത്? ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. വിടന്നേ, നിങ്ങളിത് എവിടെ കൊണ്ടുപോണെന്നെ? പാപം തളർന്നിറന്ന് ഉറങ്ങിയിരുന്നു. ഇതാദ്യത്തെ പ്രാവശ്യമാണോ അതോ സ്ഥിരമായി ഇവിടെ വരാറുണ്ടോ? എന്താ സംഭവം? എനിക്ക് മനസ്സിലാവുന്നില്ല.
കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാം. പക്ഷേ കാര്യം എന്തോ നിനക്ക് അറിയില്ല അല്ലടാ. ആ കുറച്ചുനേരം അതിനകത്തിടുന്ന ഇത്രയും വലിയ തെറ്റാണോ? നിനക്കത് നിസ്സാരമായിരിക്കും, പക്ഷെ ജീവൻ പുടയം വെച്ച് പുറംകടയിൽ പോകുന്നവരാ ഞങ്ങള്. കരയിലും നേരിന്നെറിയുന്ന എത്തിക്കണതേ, ഞങ്ങൾക്ക് വലിയ തെറ്റാണ്ടോ? എന്താ സംബന്ധം നിങ്ങൾ പറയുന്നത്? ഇയാളെ ഞാൻ അറിയ പോലും കട്ടപ്പെടെ. ഇനി ഇവിടെ ഒന്നും ന്യായം പറഞ്ഞതിന്റെ നാവ് ഞാൻ പിടിച്ചറിയും. അവകാശ തർക്കത്തിന്റെ പേരിൽ ഇതിന്റെ ഒക്കെ മേൽനോട്ടം കോടതി നിന്നെ ഏൽപ്പിച്ചു കരുതി. ഇവിടെ കിടന്ന് അഴിഞ്ഞാടാൻ നോക്കിയാലുണ്ടല്ലോ. എന്താ മോളെ ഇതൊക്കെ? കരയിലെ ഏർപ്പാട് ഇതാണെങ്കിലേ പുറംകടിയിൽ പോണ ബോട്ട് കൊണ്ടിരുന്ന് മീനായിരിക്കില്ല, പോണന്റൊക്കെ ശവമായിരിക്കും. നിർത്തടാ, ഇവളങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല, എനിക്കുറപ്പാ. നിങ്ങൾക്കുറപ്പാ, പക്ഷെ ഞങ്ങൾക്കുറപ്പില്ല, കാരണം ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാ. ഇനി എരണം കണ്ടവളൂടെ കാലൂത്തിയ അരിഞ്ഞ് കടലിൽ തള്ളും പറഞ്ഞേക്കാം. ഇല്ല, ഇനി ഇവളിവിടെ വരില്ല, അത് ഞങ്ങൾ ഏറ്റു. നാണം കെട്ട പരിപാടിയായി പോയി. ഹാർബറിൽ എവിടെയെങ്കിലും പോയി ഒരു പണിക്കാരനായിട്ട് കൂടിക്കൊള്ളാൻ പറഞ്ഞാ പോയി പെണ്ണു പിടിക്കുക. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് അതുമായിട്ട് യാതൊരു ആത്മബന്ധമില്ലെന്ന്. വേണ്ട വേണ്ട, ഇനി ഒന്നും പറയണ്ട, ഇവിടെ നിൽക്കുകയും വേണ്ട. ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് നമുക്ക് ശരിയാവില്ല. ഇപ്രാവശ്യത്തെ ശ്രമിക്കളിയ, ഇനി ഇങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. എന്നാ പൊക്കോ, ഹാർബറിൽ ഏതെങ്കിലും പഴയ ബോട്ടി കൂടിക്കോ. നിക്ക് നിക്ക്, ഇതാ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ വാങ്ങിച്ചോ. അയ്യോ, എന്നെ കൊല്ലാൻ വന്നേ. അയ്യോ അമ്മേ, അമ്മേ, അയ്യോ അയ്യോ അമ്മേ. എന്നെ പങ്കായ കുരിശുമ കേട്ടില്ലേ? അയ്യോ അയ്യോ അയ്യോ, എന്നെ കൊന്ന് കടലി താക്കരുത്. എന്നെ കടലി താത്തിയാ ഞങ്ങളെ പോലീസ് പിടിക്കും. കൊലപാതക കേസിനല്ല, കടലി വിഷം കലക്കി. ശരിയാ, ഈ സാധനത്തിന് വെള്ളത്തിലിട്ടാലേ സകല മീനുകളും ചത്തു പൊങ്ങും. നീ എന്തിനാ എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് എന്റെ ജോലി കളഞ്ഞ കൊച്ച, അതിന് പകരം വീട്ടിയതാ. മാഷേ, എന്റെ മാനം കളയല്ലേ? ഇപ്പൊ മാനം, ഇനി എന്റെ കൺമുന്നി വന്ന് വെട്ടാൻ നിന്റെ ജീവൻ പോവും. ഓണം കൂടെ വില കളഞ്ഞു. അമ്മേ, ആഹാരത്തിന് മുമ്പുള്ള ഗുളികയ ഇപ്പൊ തന്നെ കഴിച്ചോളൂ, ഇല്ലെങ്കിൽ മറക്കും. ഹാർബറിലെ കണക്കുകളൊക്കെ കൃത്യമായി വെച്ചിട്ടുണ്ട്, സമയം കിട്ടുമ്പോ നോക്കോളൂ. നീ പോവാണോ? എത്ര നാളായി അമ്മ പറയുന്നു നിനക്ക് ഇവിടെ താമസിച്ചൂടെ, നിന്റെ അനിയത്തി വരുമ്പോഴൊക്കെ അവളും ഇവിടെ നിന്നോട്ടെ. അത് വേണ്ടമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛൻ പറയാറുള്ളത്, മരിക്കുന്ന അന്നുകൂടി പറഞ്ഞു, ആറാണി മുട്ടത്തെ കാര്യസ്ഥപ്പണി മാത്രമേ നമുക്കുള്ളൂ, കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കരുതെന്ന്. മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളുടെ വാക്കല്ലേ, എങ്ങനെ തട്ടുക? കുമാരേട്ട, അപ്പോന് നേരെ നീർദോഷമുണ്ട്, സന്ധ്യക്ക് ഹോമിയോ മരുന്ന് കൊടുക്കണം. ഓ പാവം, അതിന് നല്ല വിഷമമുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ. നീ ആരവായി എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എഴപ്പാളി, തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരം, അക്കറി പോയി തരത്തി പോയി കളിക്കടാപ്പ. അത്രക്കായല്ലേ? അയ്യോ, ഇയാളെന്താ ഈ കാണിക്കണേ? എന്താ നോക്കണേ?
ഇവിടെ ഇരിക്കണോ? അവർക്ക് ഒന്നിച്ചിരിക്കാനുള്ള സൗകര്യമൊന്നും നിങ്ങൾ ചെയ്തു കൊടുക്കണ്ട. അവരുടെ ആശീർക്കാനേ അവർക്കറിയാം. എടോ താനെന്തേ കാണിക്കുന്നത്? കാണിച്ചില്ല, കാണിക്കാൻ പോകുന്നേ ഉള്ളൂ. എല്ലാരും കണ്ടോ, ഇറങ്ങടാ. ഇറങ്ങാനാ? എങ്ങോട്ടിറങ്ങാൻ? താൻ എന്താ ഈ കാണിച്ചത്? ചോദിക്കാൻ നമ്മളാരാണാവോ? ഞാൻ അവന്റെ കൂട്ടുകാരാ. എന്നാ നീയും കൂടെ ചെല്ലടാ. നീ ആരെങ്കിലും ഉണ്ടോ അവന്റെ കൂട്ടുകാര്? നീ കൂട്ടുകാരനടാ. ഏയ്, ഞാനവനെ അറിയൂലൂല്ല. കൂട്ടുകാര് പാട്ടൊക്കെ പാടി താളത്തിൽ തുഴഞ്ഞിങ്ങ് പോര്. വണ്ടി പോട്ടെ. എന്താണ് ബോട്ട് പറഞ്ഞ? ഞങ്ങളൊരുത്തം വെള്ളത്തിലെറിഞ്ഞാണ്. ആരാണാ പട്ടി? ആ ഹിന്ദുവിന്റെ മറ്റവൻ ഫ്രാങ്കിനെ അവൻ വെള്ളത്തിലെടുത്തെറിഞ്ഞ. പിന്നെ അവനറിയാൻ ഞാൻ നിന്ന് കൊടുക്കേ? അതിനുമുമ്പേ ഞാൻ വെള്ളത്തിൽ ചാടി. നമ്മളാരാ മോൻ? കര അങ്ങോട്ടല്ല ഫ്രാങ്കേ. അവനിക്കറിയാ, അങ്ങാട്ടി എന്നാലേ അവന്റെ വായി ചെന്ന് പെടും. തിരിച്ചു നീന്തിയ വല്ല സഹാറ മരുപോയി രസപട. അതെ, അന്നൊരു അബദ്ധം പറ്റിയതാ, മനഃപൂർവ്വം ചെയ്തല്ലേ കേട്ടോ. എന്തായാലും നന്നായി, ഉണ്ടായിരുന്ന ഒരു ജോലി പോയി കിട്ടി. നാട്ടുകാർക്ക് നോക്കി ചിരിക്കാനുള്ള ഒരു കാഴ്ച വസ്തുവായി. കൂടുതൽ ചിരിപ്പിക്കാൻ താനിങ്ങനെ ഒപ്പം നടക്കുന്നുണ്ടല്ലോ. അല്ല, അതും മനഃപൂർവ്വം ചെയ്തല്ല, ഒരു അബദ്ധം പറ്റിയതാ. പിന്നെ ഈ കളിയാക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നടന്നാൽ പിന്നെ അവർക്ക് ആവേശം കൂടും. നല്ല നമ്ര ശിരസ്കയായി തല ഉയർത്തി പിടിച്ച് നടക്കും. ഇതെവിടെ പോയിട്ട് വരുന്ന രണ്ടാളും? പുതിയ വിരുന്നിന് പോയിട്ട് വരികയായിരിക്കും. അതോ ടൗണിലെ ഏതെങ്കിലും ഹോട്ടലിൽ താമസിച്ചേച്ചുള്ളവരുമാണോ? എന്നാലും നിന്റെ തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. കൂടെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഇവനെ. അതേടാ, കൂടെ കൊണ്ട് നടക്കുന്നതിലെ ഒരാക്ഷേപവുമില്ല. ആ മുഖത്തേക്കൊന്ന് നോക്കിയേ, എന്നാ ഒരു ഗ്ലാമറോ. നിന്റെ ഈ ഉപ്പിലിട്ട മാങ്ങ പോലത്തെ മോന്തയാണോ അത്? ആ മൂക്കും കട്ടിയുള്ള മീശയും. ഈ നാട്ടിലുണ്ട് ഇത്രയും ചേലുള്ള ഒരു ചെറുക്കൻ. കാരണോരെ രണ്ട് നാരങ്ങ വെള്ളം. ചേട്ടന് ഉപ്പാണോ മധുരാണോ? ഞാനേ എനിക്ക് ഇഷ്ടമുള്ള ആളോടൊപ്പം പൊറുക്കും. ചേട്ടൻ കൂടി ചേട്ടാ, അതിന് നിനക്ക് വല്ല ദണ്ണം ഉണ്ടോടാ? കാശ് ചേട്ടൻ കൊടുക്കും, ഞാൻ കൊടുക്കണോ? ഞാൻ കൊടുക്കാം. അത് ശരി ചേട്ടാ. ആ സഞ്ജി ഒന്ന് എടുത്തോ. എന്താ ഇത്രയും തലയോർത്തേ മതിയോ? ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ തൊലി ഉരിച്ചു കളഞ്ഞല്ലേ. അല്ല, കൊച്ചിന് എന്റെ കൂടെ നടക്കാൻ നാണക്കെടുന്ന് തോന്നുന്നില്ലേ? ഏതായാലും നാറി. പിന്നെ ഒരു നാണം കെട്ടവന്റെ കൂടെ നടക്കുന്നോണ്ടെന്താ? ഈ സഞ്ജീലെന്താ? ഒരു ചെറിയ അമ്മയാ. എന്നാ ചെറിയൊരു ഒരലൂടെ വാങ്ങിക്കായിരുന്നല്ലേ. രണ്ടു കയ്യിലും കൂടെ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യായിരുന്നു. തമാശ ഇഷ്ടമല്ലേ. നീ എപ്പെത്തി? ഞാനെത്തിട്ട് കുറച്ചേരായി. ഇതാരാ ചേച്ചി? മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ, ഇതാണ് എന്റെ മറ്റവൻ. ഓ, ഇതാണോ ആള്? അമ്മുവല്ലേ. ആഹാ, പേരൊക്കെ പഠിച്ചോ? എന്തുണ്ടേ? അനിയത്തിയ. അമ്മുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ മാഷേ, എന്റെ മറ്റവൻ ആവാനുള്ള ഉറപ്പാടാണോ? ഞാൻ അത്രക്ക് ജീപ്പൊന്നുമല്ല. ആ, എന്നാ മറ്റവൻ ഇരിക്ക്. ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. സത്യം പറ. ആര് പറഞ്ഞിട്ട് താനെ പണി ചെയ്തത്? അയ്യോ, അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു അബദ്ധം പറ്റിയതാ. കുടിച്ച് ബോധമില്ലാതെ എന്നൊരാൾ അവിടെ കൊണ്ട് കിടത്തിയതാ. അതൊരു ഓഫീസാന്നോ അതിനകത്തൊരു പെൺകുട്ടി ഇരിപ്പുണ്ടെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാ. എന്ത് പ്രായച്ചിത്തം ചെയ്താലും ഉണ്ടായി ചെയ്ത പേര് മാഞ്ഞു പോവില്ലല്ലോ. താൻ ഒരു നല്ല കുട്ടിയാ. അത് തന്റെ ഈ മുഖത്ത് ആലേപനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും അത് മാഞ്ഞു പോയില്ല. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ വിഷമം തോന്നരുത്. അകത്തേക്ക് കൊണ്ടുപോയി രണ്ട് സഞ്ചികളിൽ ഒരെണ്ണം എന്റെയാണ്. അത് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയേനെ. അയ്യോ, ഇപ്പൊ തരാം. നമോവാകം. എന്നിട്ട് താനവളോട് പറഞ്ഞോ താനീ വന്നിരിക്കുന്ന സതീഷിന് വേണ്ടിയിട്ടാണെന്ന്. ഏയ്,
നമ്മൾ വന്നത് പുണ്യ പ്രവർത്തിക്കുന്നല്ലോ, പറഞ്ഞ എല്ലാം പറയേണ്ടി വരും. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വന്നതും പോയതും അവളുടെ ഒരു ഏട്ടനായിരുന്നു എന്ന് അവൾ അറിയണ്ട. ബാലന്റെ സ്ഥാനത്ത് നിൽക്കുമ്പോ ഞാൻ ഏട്ടൻ തന്നെ അല്ലേ, മാത്രമല്ല ആ ചെറുക്കൻ എന്നെ ഏട്ടാന്ന് വിളിക്കുകയും ചെയ്തു. തനിക്ക് ഇത്രയും വലിയൊരു സ്ഥാനം കിട്ടിയത് ഞാൻ അറിഞ്ഞില്ല കേട്ടാ. കളിയാക്കണ്ട, ഏട്ടാന്നും അനിയന്നും ഒക്കെ വിളിക്കാൻ ആരും ഇല്ലാത്തവർക്ക് അതൊരു വലിയ സ്ഥാനം തന്നെ. എനിക്ക് മൂന്ന് പെങ്ങന്മാരുണ്ട്, നാല് അനുജന്മാരും. അവരുടെയൊക്കെ പള്ള നിറയ്ക്കാനാ ഞാൻ ഈ പെടാപ്പാട് അത്രയും പെടുന്നത്. എന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു അനാഥനായിട്ട് സുഖമായി ജീവിച്ചേനെ. പുള്ളപ്പ വില അറിയില്ല മോനെ, ഇല്ലാത്തവർക്കറിയാം അതിന്റെ മാനദണ്ഡം. എന്നാ താൻ ഒരു കാര്യം ചെയ്യ്, ആ പെണ്ണിനെ അങ്ങോട്ട് കെട്ട്. അപ്പൊ അമ്മും സതീഷും ആ പെണ്ണും ഒക്കെ ഏട്ടാന്ന് വിളിക്കും. എന്തിനാ, ബാലം വരെ ഏട്ടാന്ന് വിളിക്കും. വേണമെങ്കിൽ ഞാനും വിളിക്കാം ഏട്ടാന്ന്. നിനക്ക് ബോട്ടിൽ കിടന്നുറങ്ങണോ അതോ കായലിൽ കിടന്നുറങ്ങണോ? ഞാൻ ബോട്ടിൽ കിടന്നുറങ്ങിക്കോളാം. ചിലക്കാതെ കിടന്നുറങ്ങണ പുള്ളാനെ. എന്താ ഞാൻ വിചാരിച്ചാ നടക്കൂലെന്നാണ്? പിന്നെ കല്യാണാലോചനയിട്ട് അങ്ങോട്ട് ചെല്ല്. അവര് ചെറുക്കന്റെ യോഗ്യതകൾ ചോദിക്കുമ്പോ 12-ാമത്തെ വയസ്സ് മുതൽ ചെറുക്കൻ തെരുവിൽ തെമ്മാടി പിള്ളേരോടൊപ്പം പഠിച്ചൊരു നിലയിലെത്തി. പിന്നെ പോലീസ് സ്റ്റേഷനിലും ജയിലുമായിട്ട് ഉപരിപടണം. അതൊക്കെ ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. നാട്ടിൽ ഇത്രയും തടിമുടുക്കുള്ള ആമ്പിള്ളാരുണ്ടായിട്ടും അവൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാൻ തനിക്കല്ലേ സാധിച്ചുള്ളൂ. അതൊരു യോഗ്യതയല്ലേ എളിയാ. ഇനി അവളെ കെട്ടാൻ ആരെങ്കിലും തയ്യാറാകൂ? അതുകൊണ്ട് ഇപ്പൊ അവളെ കല്യാണാലോചിക്കാൻ യോഗ്യതയുള്ള ഒരേ ഒരാളെ ഉള്ളൂ, അത് താനാ. നിന്റെ ഈ പരട്ടത്തലയിൽ ഇത്രയും ഗുരുട്ട് ബുദ്ധിയുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് മാത്രമല്ല, താൻ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതും ഇപ്പൊ ബാലന് വേണ്ടി ചെയ്യുന്നതൊന്നും ലോകത്ത് ഒരാളും ചെയ്യില്ല. ഈ നല്ല മനസ്സിലെ അതാണ് ഏറ്റവും വലിയ യോഗ്യത. ഇതൊക്കെ പറയുമ്പോ പറയാമെന്നല്ലാതെ കാര്യത്തോടെടുക്കുമ്പോ നമ്മളൊക്കെ വെറും കച്ചറകളല്ലടാ. ഇരുന്ന് മനക്കോട്ട കെട്ടാതെ കിടന്നുറങ്ങാൻ നോക്കടാ കച്ചറ. എല്ലാം വിധി വൈപരീത്യം. കാമിയെ കാണാൻ പോവായിരിക്കും. അതെ വരുന്നോ? ഞാനെന്തിനാ വരുന്നത്? ചെരക്കാൻ. എന്താടാ സുന്ദര, മിനിക്ക് വെളിപ്പിച്ചത് എങ്ങോട്ടാ? ചുമ്മാ ഒന്ന് കറങ്ങാൻ. നീ അവളുടെ പുറകെ സഞ്ചിയും തൂക്കി പോട്ട്. എന്തായി? എന്താവന, അവരുടെ സഞ്ചി അവർക്ക് കൊടുത്ത് എന്റെ സഞ്ചിയും കൊണ്ട് ഞാൻ പോകുന്നു. അത് ഞാൻ നോട്ടം ഇട്ട് വെച്ചിരിക്കുന്ന പെണ്ണാ, കേറി കൊത്താൻ നോക്കരുത്. കൊത്തിയ നിന്നെ കൊത്തിയെറിഞ്ഞ് കായലിൽ തള്ളു. കണ്ണ് കോഴിക്കുട്ടി തന്നെ. എന്താ? അല്ല, കണ്ട് നല്ല പരിചയമുണ്ടെന്ന് പറയാം. ഓ, ഹലോ. തന്റെ കടയിലിരിക്കുന്നത് ആ ഇന്ദുവിന്റെ അനിയത്തിയല്ലേ? അതെ. അവളെന്താ അവിടെ? ആ, ഒരു മാല പണയം വെക്കാൻ വന്നതാ. കാശ് കൊടുത്തില്ലല്ലോ. ഇല്ല. എന്തി കൊടുക്കണ്ട, അവള് കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ. അല്ല, എനിക്ക് മനസ്സിലായില്ല. പറയാം, നീ പൊക്കോ. മോളി ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. അയ്യോ, ഈ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പാവമാണ്. നീ പാവമായതുകൊണ്ടല്ലേ എന്നെ ഇവിടെ കുടിപ്പിച്ച് കിടത്തത്. കിടക്കണവിടെ. അയ്യോ, തോട്ടപ്പിള്ളിക്കാര് കുടിപ്പിച്ച് കിടത്താൻ പറഞ്ഞ കുടിപ്പിച്ച് കിടത്തണം, അല്ലെങ്കിൽ അവരെന്നെ കുളിപ്പിച്ച് കിടത്തും. അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ, അല്ലാണ്ട് എനിക്ക് ആ പാവം കൊച്ചിനോട് ഒരു വിരോധമില്ല. തനിക്കറിയാമോ, ഞാൻ തോട്ടപ്പിള്ളിയിലല്ല, ആറാണിമുട്ടത്തെയാ. ശിവശങ്കറിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു. ശിവശങ്കരൻ ജയിലിൽ പോയപ്പോ എന്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് തോട്ടപ്പിള്ളിക്കാർ തല്ലി ഓടിച്ചു, കൂട്ടത്തിൽ രണ്ട് ലെഗ്സും. അവരോടൊപ്പം കൂടാതെ വേറെ നിവൃത്തിയില്ല. ഇപ്പൊ എന്ത് വൃത്തിയോട് പറഞ്ഞാലും ചെയ്യണം, ഇല്ലെങ്കിൽ അവന്മാരെന്നെ തല്ലിക്കൊല്ലും. കേറിക്കോ. മാറണം.
ഇത്രയും കഷ്ടപ്പെട്ട് ഒളിഞ്ഞു നോക്കാൻ എന്തായിരുന്നു അവിടെ കാഴ്ച? ഒരു കുളിസീൻ. പിന്നെ കുളിയേ ദേമേ, കുളി കഴിഞ്ഞ് പോയി കാണോ. സ്വർണം പണയം വെക്കാൻ സാധാരണ പരിചയക്കാർ വരുമ്പോ ഞാൻ ഉറച്ചു നോക്കാറില്ല. ഇതെനിക്കൊരു സംശയം തോന്നി നോക്കിയതാ. നോക്കിയത് ഭാഗ്യമായി. മുക്കുമണ്ടായിരുന്നു. മുക്കുമണ്ടോ? ആ മാലയും എടുത്ത് വേറെ എവിടെയെങ്കിലും കൊണ്ട് നോക്കിക്കാം. അപ്പ അറിയാലോ മുക്കുമണ്ടാണോ സ്വർണ്ണാണോ എന്ന്. ആ മാലയും എടു, ഇപ്പൊ കൊണ്ടുവരാം സാർ. ഇതല്ല, ഇതല്ല ഞാൻ കൊടുത്ത മാല. ഇയാളത് മാറ്റി അകത്ത് കയറി നോക്കി കേട്ട് സാർ ഞാൻ കൊടുത്ത മാല. ഇയാളെ തട്ടിപ്പ് കാണിക്കുന്നത്. മുക്കുപണ്ടം വെച്ച് പറ്റിക്കാൻ നോക്കിയതും പോരാ, മാനം മര്യാദക്ക് ജീവിക്കുന്നതിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞോടി. വണ്ടി കെട്ടി ഇനി പറയാനൊക്കെ കോടതിയിൽ പിടിച്ച് വണ്ടി കെട്ടി. ഇതാണ് നിന്റെ അനിയത്തി പണയം വെക്കാൻ കൊണ്ടുവന്ന മാല, കണ്ടില്ലേ? ഇതിപ്പോ എന്റെ കയ്യിലാ. ഈ മാല മാത്രമല്ല അവളുടെ ഫ്യൂച്ചറും. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞ അവളെ വിട്ടയക്കും, അല്ലെങ്കിൽ സ്റ്റേഷനിലും കോടതിയിലുമായി അവൾ ഒരുപാട് അനുഭവിക്കും. ഞാൻ വിളിച്ചു പറയാം. എന്നെ കാണുമ്പോ നിനക്ക് ഓക്കാനം വരുമെന്ന് പറഞ്ഞിട്ടില്ലേ? ആ അഭിപ്രായം ഒന്ന് മാറ്റണം. എന്നിട്ട് കുറച്ചു നേരത്തേക്ക് നീ എന്നെ ഒന്ന് സ്നേഹിക്കണം. ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. എന്നിട്ട് നല്ല മൂഡിൽ നിൽക്ക്. ഞാനൊന്ന് കുളിച്ചേച്ചു വരാം. സാറേ, ഇത് ഞാനാ മഹി. നീ പോയിട്ടൊന്ന് വിളിച്ചില്ലല്ലോ എന്ന് ഇപ്പൊ ഞാൻ ഓർത്തേ ഉള്ളൂ. എന്താടാ, സുഖമാണോ? ഏ, കള്ളക്കേസോ? അതെ സാറേ, ഒരു പാവം പെങ്കൊച്ചിന്റെ കാര്യമൊന്നാണ് ഞാൻ വിളിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കലായിരുന്നു. നേരെ ചൊവ്വയുള്ള കാര്യത്തിന് നീ എന്നെ വിളിക്കുള്ളൂ എന്നെനിക്കറിയാം. ആട്ടെ, നീ ആ പെൺകുട്ടിയായിട്ട് എന്താ ബന്ധം? അത് എനിക്ക് വേണ്ടപ്പെട്ടൊരു കൊച്ചാ സാറേ. അപ്പോ വേണ്ടപ്പെട്ടവരൊക്കെ ആയല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇത് വെറും ഒരു കുടുംബശ്രീ ബന്ധം. എന്ന് വെച്ചാ? അല്ല, കുടുംബത്തുള്ള ഒരു സ്ത്രീയുമായിട്ടുള്ളൊരു ബന്ധം, അത്രേ ഉള്ളൂ. ശരി, നീ ആ സ്ഥലപ്പേരും ബാക്കി ഡീറ്റെയിൽസും ഒന്ന് പറഞ്ഞേ. സുഗുണ, അവളെ വിട്ടു. ഏ, മോളി നാരോ വിളിച്ചു പറഞ്ഞത്രേ. ഛേ, അയാൾ എന്തൊരു കിഴങ്ങനാ. മോളി എന്ന് വിളിച്ചു പറഞ്ഞെങ്കിൽ അതിന്റെ മോളി എന്ന് നമുക്ക് വിളിച്ചു പറയുകയായിരുന്നല്ലോ. നല്ല പിഴ കൊടുത്തിട്ടാ വിട്ടയച്ച്. കാര്യത്തിൽ അങ്ങ് ദൂരെ കേക്കായിരുന്നു. ആ, നീ വിട്ടോ, ഞാൻ എത്തിയേക്കാം. ആ ശരി. ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ നീ? ഇനി നീ അവരെ നേരെ നോക്കി എന്നിട്ട് കണ്ണു ഞാൻ കുത്തിപ്പൊട്ടിക്കും. ലാത്തി ചാർജ് എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ദാ ഇപ്പൊ കൊണ്ടു. വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, ഭയങ്കര വേദനയോ. കണ്ണിന്ന് പൊന്നീച്ച് മറക്കും. കഴിവട മോളെ, നീ എന്റെ അനിയനെ ആളെ വിട്ട് തല്ലിക്കോ. അല്ലടി മനസ്സിലായില്ല,
തോട്ടപ്പുള്ള ഒരാളുടെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചില്ലേ ആ പട്ടി? അവൻ ആരായാലും വരാൻ പറ തോഹരം ചോദിക്കാൻ. ഇതെന്താ ഈ ചെയ്യുന്നത്? മുളക് പൊടി മണലും കൂട്ടി തിരുമണ വട്ടായ ആളിയാ. ഇതൊരു പലഹാരോടാ, അമ്മയും പെങ്ങളെയും കണ്ടാ തിരിച്ചറിയാത്തവന്മാർക്ക് വേണ്ടിയുള്ള പലഹാരം. ദേ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഏതെങ്കിലും പെമ്പിള്ളേർ ആരെങ്കിലും ഉപദ്രവിച്ചാ പോയി പകരം ചോദിക്കുക. ഇയാളാരി? രജനീകാന്ത. അങ്ങനെ ഏതെങ്കിലും പെമ്പിള്ളേരല്ല അവരെനിക്ക്. അല്ലേ? അല്ല. എന്നാ പോയി താങ്കളെയാ? നീ എവിടെയാണെങ്കിലും ഏത് പാതാളത്തിലാണെങ്കിലും വരും. ഇനി എന്തെങ്കിലും പ്രശ്നം നിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഞാൻ വരുന്നത് നിന്റെ കഴുത്തറക്കാനായിരിക്കും. നീ ആരാ? ആരാന്നാ ചോദിച്ചത്? മായാവി. ഞാനൊരു സ്ഥലത്തിറങ്ങിയാൽ ആന കരിമ്പൻ കാട്ടി കയറുന്നത് പോലെയാ. ചവിട്ടി മെതിച്ച് മതിച്ച് ഇറങ്ങും. കേട്ടോ, തോട്ടപ്പള്ളി സുരേന്ദ്ര. നീ ഇതെവിടെ പോയടാ? അയ്യോപ്പൊന്നും അറിഞ്ഞില്ലേ? എന്താന്നാടാ? നമ്മുടെ തോട്ടപ്പള്ളിയിലെ സുരേന്ദ്രൻ മുട്ട പണിയിട്ടി. സുരേന്ദ്രൻ അയാളുടെ ആപ്പിസിട്ട് ഇടിച്ച് പഞ്ചറാക്കി, എന്നിട്ട് പൊക്കി നിലത്തോട്ടിട്ട്. സുഗുണന് കിട്ടിയാലും കേമോട്ട് കിട്ടിയെന്ന് കേക്കണേ. രണ്ടു വാരിയിലും ഫ്രാക്ചേഴ്സ് ഉണ്ട്. തലയിൽ ആറ് തുന്നിക്കട്ടാ. ആരടാ? ആരാ ഇതൊക്കെ ചെയ്തേ? അതല്ലേ രസം. തല്ലു കൊണ്ടുപോർക്കൂല അറിയില്ല തല്ലിയതാരാന്ന്. ഒരു വട്ടപ്പേര് മാത്രമേ അറിയൂ. മായാവി. മായാവി. എന്റെ വക്കീൽ സാറെ, ഞാൻ സ്ഥലമിടുക. ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാനില്ല. ഇപ്പൊ എന്തോ ഉണ്ടോ എന്നാ? മുതലാളിമാർക്ക് ഈ താങ്ങാണെങ്കിൽ പാവപ്പെട്ട എന്റെ അവസ്ഥ എന്തായിരിക്കും? പറഞ്ഞു വരുമ്പോ പെണ്ണിനെ ഉപദ്രവിച്ചവരുടെ ലിസ്റ്റ് ഞാനും വരുമല്ലോ. നീ ഇത്രയ്ക്ക് പേടിത്തൊണ്ടനാണോ? ജയിലിൽ കിടന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു കുറെ കൂടെ ധൈര്യം ഉണ്ടായിരിക്കുന്നു. ഒരുത്ത നേർക്ക് നേരെ വന്നാ നേരിടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ഇത് അങ്ങനെയാണോ? ആളും പേരും പറയാതെ പുറകെന്നുള്ള പണിയല്ലേ? കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഒന്നിന് പോണേലും രണ്ടിന് പോണേലും ഈ കിടപ്പിൽ സാധിക്കണം. ഇവരെ നോക്കാൻ ബെമ്പർ നോത്തിമാരുണ്ട്, വേലക്കാരുണ്ട്, എന്നാരും നോക്കും. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ നോക്കിക്കോളാം. എന്റെ ഒന്നും രണ്ടു സാർ എടുക്കൂ. നിനക്കൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാന്ന്. അങ്ങനെ കൂടിപ്പോയ ഇന്ന് സൂര്യാസ്തമനം വരെ. ആ കഴുതടവൻ അത്രയ്ക്ക് ആയസുള്ളൂ. അതെ, നാട്ടിലെ മുഴുവൻ പോലീസുകാരും അവനെ തപ്പി ഇറങ്ങിയിരിക്കുക. ഇരുട്ടുന്നതിന് മുമ്പ് അവനെ പൊക്കിയിരിക്കും.
എന്തായി, അവനെ കിട്ടിയോ? എല്ലാ സ്ഥലവും പരിശോധിക്കുന്നുണ്ട്. സംശയം തോന്നുന്നവരൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷെ ആരെന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യാ. അവന്റെ ഏകദേശ രൂപമെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് തന്നോട് എത്ര വട്ടം പറയണം. ഒരു കാര്യം ചെയ്യ്, കുറച്ച് മുളക് കൂടി എടുത്ത് തന്റെ രണ്ട് കണ്ണിലോട്ട് കൂടി ഇട്, അപ്പൊ അറിയാം ഏതൊക്കെ രൂപം വരുമെന്ന്. മുളക് കൂടി ശബ്ദം കേട്ട തിരിച്ചറിയാവോ? ഒരുതരം അടഞ്ഞ ശബ്ദ. ഇവനേതാ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ കാര്യത്തിന് ഒരുത്തനെ വരുത്തിയിട്ടുണ്ടെന്ന്. നിന്റെ നാടെവിടാ? കുറച്ച് തെക്കാ സാർ. തെക്കും വടക്കും ഒന്നും വേണ്ട സാറേ, കൃത്യമായിട്ട് നാടും വീടും ഒക്കെ പറ സാറേ. അടഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞാ മതി. വെറുതെ അല്ല നാട്ടുകാർ മുഴുവൻ താ മണ്ടനാണെന്ന് പറയുന്നത്. എടോ, അവനെ ഇറക്കിയത് ആറാണിമുട്ടത്തുകാരാണെന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അവനെ തപ്പേണ്ടത് ഞങ്ങളുടെ അടുക്കളയിലല്ല, ആറാണിമുട്ടത്ത് പോയി പരിശോധിക്കടോ. എന്തായാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ. പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യരായിട്ട് വരും. മായൻകുട്ടി വി എന്നാണ് അവന്റെ ശരിയായ പേര്. സത്യം പറഞ്ഞ അത് ചുരുക്കി മായാവി എന്ന് വിളിച്ചതും ഞാനാണ്. ആള് ഭയങ്കര സൈസാണോ സറാങ്ക? സൈസാണോന്നാ, ഒരാറടി 3.5 പൊക്കം, ഉരുക്ക് പോലത്തെ ശരീരം. അവന്റെ ഒരു കയ്യുമീറ്റകനല്ല, അവന്റെ ഒരു കൈകുത്തിയാലേ നീയും നിന്റെ അപ്പനും എഴുന്നേറ്റ് നടക്കത്തില്ല. എന്നോട് ബഹുമാനം കാണിക്കാത്തവന്മാരെയും ഞാൻ അവന്റെ. കേട്ടില്ലേ, നാട്ടിലിപ്പോ ഇതേ ഉള്ളു സംസാരം. ഇനി ആ പെമ്പിള്ളേർ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോ അവന്മാരൊന്ന് വിറയ്ക്കും. തോട്ടപ്പള്ളിയിലെ എച്ചിലി നക്കി പട്ടികൾ മാത്രമല്ല, തന്തയ്ക്ക് പറഞ്ഞ നട്ടലുള്ള ആമ്പിള്ളാരും ഈ ഭൂമിയിലുണ്ടെന്ന് തെളിഞ്ഞില്ലേ? ഒരു പാവം പെങ്കുച്ചിനെ കണ്ണീര് ഉടുപ്പിച്ചിട്ട് നീയൊക്കെ പടക്കം പൊട്ടിച്ച് രസിക്കുന്നു ഇല്ലടാ കുമാര. ഓ റെഡി, അവന്റെ നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കടാ. എന്താണ് ആവോ ആഘോഷം? ആഘോഷം തന്നെയാടാ, തോട്ടപ്പള്ളിക്കാർക്ക് ഒരു എല്ല് കൂടുതലാണല്ലോ. ആ എല്ല് ഒടിഞ്ഞതിന്റെ ആഘോഷ. കിടന്നു തുള്ളാതല്ലേ, ഒരുത്തം മറിഞ്ഞു കണ്ട് അടിയടിച്ചെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മകനല്ലേ ആ കൊലപാതകി, അവനെ രക്ഷിക്കാനാ ഇങ്ങനെ ഒരുത്തനെ ഇറക്കുന്നെങ്കില് അതും നടക്കാൻ പോകുന്നില്ല. നീ ഇപ്പൊ വിളിച്ചില്ലേ കൊലപാതകി എന്ന്? അത് വിളിക്കേണ്ടത് ചത്തുപോയി നിന്റെ തന്തയാടാ, അവനാ കൊലപാതകി. ഒന്നും രണ്ടുമല്ല, 7 ശവശരീരങ്ങളാ ഒരേ ദിവസം എന്റെ വീട്ടുമുറ്റത്ത് നേരത്തെ കിടത്തിയത്. നിനക്ക് ഓർമ്മയുണ്ടോടോ സുരേന്ദ്രയ, നിന്റെ തന്തയുടെ കൈപിടിച്ച് നീ ആറാണിമുട്ടത്തെ പടി കയറി വരുമ്പോ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായെന്നാ പറഞ്ഞത്. പിന്നെ കുറച്ചൊന്നുമല്ല എന്റെ ഈ കൈ കൊണ്ട് വെച്ചുണ്ടാക്കി ഇവന്മാരെല്ലാം കൂടെ തിന്നുകൂട്ടിയത്. പിന്നെ ഇവന്റെ അച്ഛൻ ഇവിടുത്തെ പണിക്കാരനായി പങ്കുകച്ചവടക്കാരനായി, ഒടുവിലെല്ലാം ഒറ്റയ്ക്ക് വേണമെന്നായി. അതിനാ ദുഷ്ടം ചെയ്ത് എന്തെന്നറിയോ? ഒരു വാഹനാപകടം ഉണ്ടാക്കി കുടുംബത്തിലുള്ള എല്ലാവരെയും ഒറ്റയടിക്ക് കൊല്ലാൻ നോക്കി. 7 പേര് അപകടത്തിൽ മരിച്ചത്. അതിന് കാരണക്കാരനായ ഇവന്റെ തന്തയും അയാൾ ഏർപ്പാടാക്കിയ ഡ്രൈവറെയും എന്റെ മോൻ ശിവശങ്കരൻ കൊന്നു എന്നുള്ളത് നേരെ. എന്നിട്ട് കാശും പണവും ഉപയോഗിച്ച് അവൻ രക്ഷപ്പെടാൻ നോക്കിയില്ല, പോലീസിന് പിടികൊടുത്ത് ശിക്ഷയും സ്വീകരിച്ചു. അവൻ പരോളിൽ വരുമ്പോ അവനെ തള്ളാനും കൊല്ലാനും ഒക്കെ നീ ഒരുക്കം കൂട്ടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്റെ മകന് ദൈവം ഉണ്ടടാ, അവനെ ദൈവം കാത്തോളും. ഹലോ, ആ ശ്രാങ്ക് അവിടെയില്ലേ? അയ്യോ, ഇത് ബോട്ടല്ല, കടയാ, റോങ് നമ്പര്. ദാ പറയണ കേട്ടാ മതി. ആ ശ്രാങ്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ 5 മിനിറ്റിനകം ഈ ഫോണിന്റെ ചോട്ടി വന്നിരിക്കാൻ പറ. അത് പറയാം, നിങ്ങൾ ആര്? മായാവി. ഉവ്വ്.
ശരി. സ്രാങ്കേ, ഒരു ശർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരക്കിട്ട് തട്ടാനല്ലേ. ദാണ്ടെ സ്രാങ്ക് വരുന്നു. അച്ഛേരങ്ങട്ടെടുത്തെ ഒന്നങ്ങട് മാറി മാറി മാറിക്കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും, എനിക്ക് ഭ്രാന്തായി പോയതാണ്. അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ഹലോ, ഞാനാ മായാവി. ഞാനെപ്പോഴാടാ നിന്റെ ശിഷ്യനായത്? തവളപ്രക്കാടി, നീ എപ്പോഴാടാ എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞ് നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്റെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും. മനസ്സിലായില്ലേ? യദം വലം നോക്കാതെ ചെയ്തിരിക്കും. ശരിയാടാ, ശ്രാങ്ക് മായാവിയുടെ ആശാൻ തന്നെയാ. പിന്നെ ഞാനിതിന് ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി, ഞാനല്ലേ പറയുന്നത്, നിനക്ക് ആശാന് വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. ദതുമതി ഈ ഗുരുവിന് തിരുപ്പതിയായടാ, തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും കെട്ടിക്കണം. പകല് വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേട്ടാ ബ്ലാഡിപ്പോൾ അവൻ പറയാ, പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന്റെ നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞത്, കയ്യപുത്തൊന്നും കാണിക്കരുത്, നാട്ടിക്കരുതെന്ന്. നിങ്ങൾ കേട്ടില്ലേ? ഈ ശ്രാങ്കിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? തനിക്ക് എന്നെ തെറുക തരാനുള്ളത്? ഒന്ന് ചുമ്മാരുത്തിട്ടാങ്കേ, ആ ടീച്ചറിന് കയ്യെടുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് എന്ത് വാങ്ങി തിരിക്കും, അതൊന്നും കാര്യാക്കാനില്ല. എന്നൊരു അമ്പലം എടുത്തെ. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ഹാനങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും ശിക്ഷനായിട്ട്. അത് വേണോ? വേണം. ഡാ, ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. ഓ ദേ, നിങ്ങളൊന്ന്, നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. രണ്ട് ബോണ്ട, ഒരു സവാളവട, ഒരു സുഗിയ. അശനെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ച് തരും. റാങ്ക് പറയും, അപ്പൊ കേട്ടാ മതി. റാങ്ക് കാണിക്കും, അപ്പൊ കണ്ടാ മതി. എന്നാ ഒന്ന് കാണിക്ക് സ്രാങ്ക്. എല്ലാവരും കണ്ടോടാ എന്റെ ശിഷ്യന്റെ പുതിയ ഐറ്റം. അയ്യോ, ഇനി തല്ലരുത്, ഞാൻ സത്യം പറഞ്ഞോളാ. ഞാൻ മായാവിയല്ല, അവൻ പണിയും കഴിഞ്ഞു പോയി. ഞാൻ സ്രാങ്ക്, അവനേക്കാൾ ഭയങ്കരനായ അവന്റെ അച്ഛൻ. എന്റെ ശിഷ്യം വന്ന് നിന്റെ കഥ കഴിക്കും മുമ്പ് സത്യം മുഴുവൻ തുറന്നു പറഞ്ഞോളാം. ഇനി എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു. നീ സത്യം പറമൊനത്തിനേശ. ഇന്ദുവിന്റെ അനിയത്തിയ അമ്മു ഇവിടെ പണയമ്പാക്കാൻ കൊണ്ടുവന്നത് സ്വർണം തന്നെയാ. അത് മുക്കുവണ്ടോളെന്ന് വരുത്തി തീർത്തത് തോട്ടപ്പിള്ളിയിലെ സുഗുണം പറഞ്ഞിട്ടാ. ഇനി എന്നെ ഏൽപ്പിച്ച പണി, ഞാനും ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. എന്റെ ശിഷ്യന്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഞാൻ ആ സത്യം നിങ്ങളോട് തുറന്നു പറയുകയാണ്. ഇന്ദുവിന്റെ മുറിയിൽ ദാ ദിവനെ, നിങ്ങളുടെ വന്നേ. ദിവനെ മദ്യപിച്ച് മതോന്മത്തനാക്കി ഇന്ദുവിന്റെ ഓഫീസ് മുറിയിൽ അവളറിയാതെ കൊണ്ടുപോയി കിടത്തിയത് ഞാനാ. ആ തോട്ടപ്പള്ളി സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇന്ദു ഇക്കാര്യത്തിൽ നിരപരാധിനിയാണ്. നാട്ടുകാരെ അവൾ നിരപരാധിനിയാണ്. ദാ നിന്നെ തന്നെ.
ഈ എന്നെയാണ് ഒട്ട എന്ന് വിളിച്ചത്? ആ എന്തേ പിടിച്ചില്ലേ? ആരടെ മായാവി എന്ന് പറയുന്നവൻ? പറയുന്നവനല്ല, പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്നവൻ. അവൻ എവിടെ എപ്പോൾ എങ്ങനെ വരുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് എന്റെ അരുമശിഷ്യൻ. എങ്കിൽ വിളിക്കണം നിന്റെ അരുമശിഷ്യനെ. പൊതുജനത്തിന്റെ മുമ്പിൽ വരാൻ പറ എന്നിട്ട് ആണുങ്ങളോട് മുട്ടാൻ പറ. ആശാനെ തല്ലിയാലും ശിഷ്യന് നോവല്ലോ. നോവല്ലോ തല്ലിക്കോ. ധൈര്യമുള്ള തന്തയുടെ തറവാട്ടി പറഞ്ഞവനാണെങ്കിൽ തല്ലിക്കോ. ഇപ്പൊ ഞാൻ കൊള്ളും. എന്റെ ഈ ശരീരത്തിലെ ഓരോ സ്പെയർസ് പാർട്സിനും തല്ലുകൊണ്ട് നല്ല ശീലോ. പക്ഷെ എന്നെ തല്ലിക്കഴിഞ്ഞാലുണ്ടാ നിന്റെ അവസ്ഥ ഓർക്കുമ്പോ എനിക്ക് വിഷമോ? നീയൊക്കെ രാത്രി ഏത് കിടപ്പറയ കിടന്നുറങ്ങിയാലും നിന്റെ കഴുത്തിന് മേലുള്ള തല വിട്ടിമാറ്റും മായാവി. അത് നേരിടാനുള്ള ചങ്കൂറ്റുണ്ടെങ്കി തല്ലിക്കോ. തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നു. ആ മായാവി എന്ന് പറയുന്നവനോട് പറഞ്ഞേക്ക് ഞാനൊന്ന് കാണുന്നുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കാണുന്നുണ്ട്. ഓട. നേരെ അന്നോടാ നീ പറഞ്ഞത്? നേരെ കൊച്ചമ്മേ, ഇന്ദുവിനെ ഹാർബറിലേക്ക് തിരിച്ചെടുക്കണമെന്ന് എല്ലാ തൊഴിലാളികളും കൂടി തീരുമാനിച്ചു. ഒരു സ്വീകരണം തന്നെ തരാനാ പരിപാടി. അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യിപ്പിച്ചത് തോട്ടപ്പള്ളിക്കാരാണെങ്കിലും ഇപ്പൊ തിരുത്തിപ്പിച്ചത് എന്റെ ശിഷ്യനാ മായാവി. മായാവി, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ദാ ദിവനോടും. ഇന്ദുവും നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. സംസാരത്തിൽ ഭയങ്കര വ്യാകരണം. അതെന്റെ ശിഷ്യനായിട്ടുള്ള സംസർഗത്തിന് ലഭിച്ചത്. അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. ആരാടാ നിന്റെ ഈ ശിഷ്യൻ? എനിക്ക് അവനെ ഒന്ന് കാണണം. ഒന്നിങ്ങോട്ട് വരാൻ പറയൂ. അതൊക്കെ സമയമാകുമ്പോ വരും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, അവൻ കുറച്ച് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അറിയാലോ, ശിവശങ്കരൻ മുതലാളി ജയിലിൽ നിന്നിറങ്ങിയ ഒന്ന് കൊലപ്പെടുത്താൻ കാത്തിരിക്ക തോട്ടപ്പള്ളിക്കാരി. അത് സംഭവിക്കാതെ നോക്കാമെന്ന് ദവൻ വാക്ക് തന്നിട്ടുണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ മതി കേട്ടാ. വിശ്വാസക്കുറവൊന്നുമില്ല. അവനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അവനെ വലിയ വിശ്വാസമാണ്. പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിന്റെ കയ്യിൽ ഞാൻ പണം തരില്ല. അത് കൊച്ചപ്പോ പറയാതെ എനിക്കറിയില്ലേ. നിങ്ങളൊക്കെ ഈ എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ പോലീസിന് പൈസ കൊടുക്കാറില്ല. പിന്നെ വേറെ ആരെങ്കിലും തരുമോ? പണം എന്നെയല്ല, ഈ അമ്മൂനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അവന്റെ ചികിത്സക്കുള്ള പണം എത്രയാണെന്ന് അമ്മൂനറിയാം. അവളെ ഏൽപ്പിച്ചാ മതി. അമ്മൂന് വളരെ വേണ്ടപ്പെട്ട പയ്യനാണ് അവൻ. എമു, ഞാൻ അവന്റെ പേര് പറട്ടെ. രമേശ്. സതീഷ്. 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 ആ അങ്ങനെയല്ലേ സനങ്കനോട് പറഞ്ഞത്? ആണോ? എങ്കിൽ സതീഷ്. നേരാന്നോടി ഇവനീ പറയുന്നത്? അതേതാടി, ഞങ്ങൾക്കാർക്കും അറിയില്ലാത്ത നിനക്ക് ഇത്രയ്ക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യൻ. എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട്. അത് അവളുടെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? അതെ അമ്മച്ചി, ഈ ആധുനിക വൽക്കരണത്തിൽ കമിതാക്കളെ പൊതുവെ ഫ്രണ്ട് എന്നാ പറയാറ്. നീ അങ്ങോട്ടാടാ, ഈ തള്ളിക്കറി വരുന്നേ. അങ്ങോട്ട് ഇറങ്ങിക്കടാ. ശരി, പണം ഞാൻ കൊടുക്കാം. നീ പറഞ്ഞ പോലെ എന്റെ മോൻ ശിവശങ്കരന് ഒരു ആപത്തും വരാതെ അവൻ നോക്കുമല്ലോ. അത് 100% ഗ്യാരണ്ടി. ഗ്യാരണ്ടി കൊടുക്കാൻ നീ ആരടാ? റോൾഡ് ഗോൾഡ് നടന്നണ്ടാ? വേണ്ട വേണ്ട, തലയിരിക്കുമ്പോ വാലാറണ്ട. 100% ഗ്യാരണ്ടി. എന്റെ അരുമശിച്ച മായാവിയുടെ മായാവലയം ശിവശങ്കരൻ മുലാളുടെ രക്ഷക്കായി എപ്പോഴുണ്ടാവും. അവൻ നിന്റെ ശിഷ്യനാണെന്നല്ലേ പറഞ്ഞ? യെസ്. അപ്പോ ഒരു കാര്യം നിനക്ക് അറിയാൻ പറ്റുമല്ലോ. പറ്റും, പറ്റണമല്ലോ. എങ്കി പറ, ഈ മായാവി എന്തിനാ ഇവരെ സഹായിക്കുന്നേ? ഇവരുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? ആ ബന്ധത്തെ കുറിച്ച് പരാമർശിക്കുമ്പോ, കഴിഞ്ഞ കൊല്ലം, അതെ കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിന് അവൻ വന്നിരുന്നു. അന്നു എന്തു ചെയ്ത ഭരതനാട്യം അവന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അവനറിയാതെ തന്നെ അവളിഷ്ടപ്പെട്ടു. ഇന്ന് എന്തു വെച്ചാ അവന് ജീവനാണ്.
ഐ മീൻ വാട്ടക്കഴങ്ങില്ലാത്ത കോട്ടപ്പുറം ചന്ത പോലെ. അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനെ മറഞ്ഞു നിൽക്കുന്നേ? നേരിട്ട് വന്ന് പറഞ്ഞൂടെ. അതാണ് ഈ മ്യായാവിമാരുടെ പ്രത്യേകത. മ്യായാവികൾ ഒരിക്കലും രംഗപ്രവേശം ചെയ്യാറില്ല. കാരണം ഇന്ദുവിന്റെ ഇഷ്ടം അവനെ അറിയിച്ചിട്ടില്ലല്ലോ. ഒന്ന് അറിയിച്ചു നോക്കൂ, അവൻ എത്തും. നമുക്ക് പോവാം. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അവിടുന്ന് ആശാൻ മുമ്പേ നടക്കും. ശിഷ്യ പിറകെ നടന്നാ മതി. മേലായാൽ ഓവർടേക്ക് ചെയ്യരുത്. ശിവശങ്കരൻ മുതലാളിയല്ലേ അത്? ദൈവമേ, ഇത് അയാൾ തന്നെ. മുതലാളി എപ്പോ എത്തി? രാവിലെ. എനിക്ക് ഇവിടെ ഒരാളെ കാണാനുണ്ട്. മീശ വെട്ടുമ്പോ ബോട്ടിളക്കരെന്ന് പറഞ്ഞിട്ടില്ല പിശാശെ. മഹി അല്ലേ? അതെ. എനിക്കങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ ശിവശങ്കരൻ, ഇവിടെ ആറാണിമുട്ടത്തെയാണ്. ഞാൻ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ ഇതുപോലെ ചില അവതാരങ്ങളെ ഇവിടെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇവിടെ പുതുതായി എത്തുന്ന ഓരോരുത്തരെയും ഞാൻ അന്വേഷിച്ചിരുന്നു. ഇയാളാണോ ഗിരി? അതെ. ഗിരിയ മഹിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സംഭവമെല്ലാം ഇയാൾക്ക് പിടികിട്ടി. നമ്മളിപ്പോ ഇയാളുടെ ഭാഗത്താണെന്ന് അങ്ങോട്ട് പറഞ്ഞു. നമ്മളിപ്പോ കടലിലും ചെകുത്താനും നടക്കുക, ഒന്നും പറയാൻ നിൽക്കണ്ട.
നിന്റെ യജമാനന്മാരൊക്കെ ഇങ്ങ് എത്തിയല്ലോട മഹി. എന്നെ കൊന്നത് നീയാണെന്ന് സമ്മതിച്ച എത്ര തരാന്നാ ഈ പുതുപ്പണക്കാർ പറഞ്ഞത്? 800,000 അല്ലേ? അത് തീരെ കുറവല്ലേ മഹി? സുരേന്ദ്ര, ഇക്കാര്യത്തിലെങ്കിലും നിന്റെ ആ പിശുക്കൊന്ന് കളയരുതോ. ഏ, എന്റെ ഈ വരവ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, ഒക്കെ നല്ല രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ്. അതുകൊണ്ട് പറയുക, മഹിയെ ഇനി ഈ നാട്ടിൽ കാണരുത്. പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് അങ്ങനെ നിനക്ക് പോകാൻ പറ്റില്ല ശിവശങ്കര. പഴയതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ. പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നേ പറഞ്ഞുള്ളൂ, അതിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞില്ല. പേടിക്കൂടാ, ഒരു കൊച്ചു പയ്യൻ വീട്ടിലല്ലേ നിന്റെ മോൻ, അവൻ പേടിക്കും. നിന്റെ ശവം കാണുന്ന അന്ന് മുതൽ ഞങ്ങളുടെ കൈകൊണ്ട് അവൻ ചാവുന്നവരെ പേടിക്കും. അവന്റെ ഈ ഉമ്മാക്കണ്ട് പേടിച്ചോടാനാ നിന്റെ ഒക്കെ ഭാവമെങ്കിലോ? കഴിഞ്ഞവരുകൂടെ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ ഒക്കെ കുടുംബത്തിലുള്ളവരെ കൂടെ കൊത്തി കീറും ഞങ്ങള്. മുതലാളി മാറുന്നത് പറഞ്ഞ ഞങ്ങളൊക്കെ കൂട്ടുന്നുണ്ട്, പിന്നെ എന്റെ പ്രിയ ശിഷ്യനും കൂട്ടുന്നുണ്ടാവും, മായാവി. മായാവി ഇനി എനിക്ക് കാണേണ്ടത് അയാളെയാ. വരും, സമയമാവുമ്പോ മുമ്പിൽ വരും. ചിലപ്പോ അതിനു മുമ്പ് ഞാൻ അവന്റെ മുമ്പിൽ ചെല്ലും. ഇവിടെയുള്ള മുറിയിൽ രണ്ടാൾക്ക് തികച്ചു നിൽക്കാൻ പറ്റില്ല. ഓ, ജയിലിലെ സൗകര്യം വെച്ച് നോക്കുമ്പോ ഇതൊക്കെ ധാരാളം. പായ, സുഖം തന്നെയല്ലേ? നീ പോയാൽ പിന്നെ ഇവിടെ ഒരു രസവുമില്ല. നിനക്ക് കത്തെഴുതാൻ ഇവിടെ തലക്കിടിയാ. ഇവിടെ ആർക്കും എഴുത്തുമ്പോ അതിനെ അറിയില്ലല്ലോ, അതുകൊണ്ട് നിർത്തുന്നു. സ്വന്തം കോയ. എന്താമോ ഇത്? മായാവിക്കുള്ള കത്ത? എനിക്ക് വേണ്ടി കോയൊക്കെ എഴുന്നത്. പ്രിയപ്പെട്ട മായാവി, തിരിച്ചിങ്ങോട്ട് വരാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം, എങ്കിലും വന്നിരുന്നെങ്കിൽ എന്നാശിച്ചു പോയാൽ. മാനദണ്ഡത്തോടെ ശശി. ഞാൻ പറഞ്ഞില്ലേ, ഈ മായാവി എന്ന് പറയുന്നവൻ സതീഷുമായി നല്ല ബന്ധമുള്ള ആളാണെന്ന്. ഇന്നത്തെ ദിവസം അവനിവിടെ വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാ ഞാനും നിങ്ങളോടൊപ്പം പോകുന്നത്. അപ്പോ മായാവിയെ കണ്ടുപിടിച്ച് അടങ്ങുന്നുള്ള വാശിയിലാണല്ലേ? പിന്നെ ഇത്രയ്ക്കും വീരനായ ഒരുത്തനുണ്ടെങ്കിൽ അത് ആരാണെന്നൊന്നും അറിയാതിരുന്നാൽ എങ്ങനെയാ? ഇതാരുടെ അമ്മ? ആ, അത് പറയാൻ മറന്നു. സതീഷിന്റെ ഏട്ടൻ ബാലനെ മോള് കണ്ടിട്ടില്ലല്ലോ. ഇല്ല. ആ, അവൻ വന്നിട്ടുണ്ട്. പറഞ്ഞു നാവെടുത്തതേ ഉള്ളൂ, ആളിങ് എത്തിയല്ലോ. നിനക്ക് ഇവരെയൊക്കെ മനസ്സിലായോ മോനെ? ആറാണിമുട്ടത്തെ ശിവശങ്കർ മുതലാളിയാ. ഓ, അമ്മ എല്ലാം പറഞ്ഞിരുന്നു. സതീഷിന്റെ ഓപ്പറേഷനുള്ള പണം തന്നതിന് നേരിട്ട് വന്നു കണ്ട് നന്ദി പറയാനിരിക്കുന്നു. ഇങ്ങോട്ട് വരുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ഇവിടെ വന്നാൽ താങ്കളെ നേരിട്ട് കാണാനാവുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. നിന്നെ കാണാൻ കാത്തിരിക്കായിരുന്നു ഇതുവരെ. നീ ഇതെവിടെ പോയതാ? ഒന്നും പറയണ്ടമ്മേ, ഒരു കൊച്ചു പയ്യൻ, അവനെ ഒരു കാർ ഒന്ന് ഒറ്റയിടി. ചെറുക്കൻ ചോറയെ കുളിച്ച് താഴത്ത്, കാർ നിർത്താതെ ഒറ്റ പോക്ക. ഞാൻ ആ കാറിനെ ചേസ് ചെയ്ത് പിടിച്ചു, അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോ ഇതൊരു സ്ഥിരം പണിയല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല, നമ്മുടെ കൺമുന്നി കാണുന്നതിനെ അവഗണിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള മനസ്സ് വളരെ അപൂർവം ആളുകൾക്കേ കിട്ടു, 100,000-ൽ 1-ഓ 2-ഓ പേർക്ക്. അവരെ പലപ്പോഴും ആരും തിരിച്ചറിയാറുമില്ല. പക്ഷെ താങ്കളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഈ ബാലൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ഞങ്ങൾ ഇത്രയും പേർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നിന്ന് കണ്ണു പിഴിക്കണ്ട, താൻ വലിയ കടുവയാണെങ്കിലേ അതിനെ പിടിച്ച കിടുവയാ ഞാൻ. ഇപ്പോ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായ സ്ഥിതിക്ക് ഇനി മറഞ്ഞു നിന്നുള്ള ഏർപ്പാട് വേണ്ട. അതെ, കാര്യങ്ങളൊക്കെ നേരിട്ടാവാം. വീട്ടിലേക്ക് വരണം. ഇനി ക്ഷണിക്കാഞ്ഞിട്ടാ വരാത്തതെന്ന് പറയരുത്. ദാ ക്ഷണിച്ചിരിക്കുന്നു. എന്താ, വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്, അതുകൊണ്ട് വൈകരുത്. ഇറങ്ങല്ലേ? ഓ, നമുക്കിറങ്ങാം. ചേച്ചി എങ്ങനാ, വരുന്നുണ്ടോ? ചേച്ചി നേരം നോക്കി നടക്ക്, തട്ടി വീഴും. അജ്ഞാത കാമുവനെ ആദ്യമായിട്ട് കാണുകയല്ലേ, അവള് നോക്കട്ടെടി. ചുമ്മാ ഒരൊന്നും പറയണ്ട, ശ്രദ്ധിച്ചോ, അയാളുടെ മുഖത്ത് ഒരു കള്ളലക്ഷണം ഉണ്ട്. ആ, ഇത്രയും നാളും മായാവി എന്ന് പറഞ്ഞ് എല്ലാരെയും അത്ഭുതപ്പെടുത്തി നടക്കുകയല്ലായിരുന്നോ? അത് പൊളിഞ്ഞതിന്റെ ചളുപ്പാ, വേറൊന്നുമല്ല.
അമ്മ എന്തിനാ വരുന്നവരോടൊക്കെ ഞാൻ ജയിലിലായിരുന്നു വിളിച്ചു കൂന്നത്? ഞാനൊന്നും വിളിച്ചു കൂ. പിന്നെ അയാൾ പറഞ്ഞതോ എന്നെ കുറിച്ചെല്ലാം അറിഞ്ഞെന്ന്? അതെനിക്കെങ്ങനെ അറിയാം? ഇനി അമ്മ അറിഞ്ഞു കാണുമോ? ഇപ്പം നാണക്കേട് വിചാരിച്ചിട്ട് എന്താ കാര്യം? പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി ബാങ്കിൽ കള്ളത്തരം കാണിക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഇതൊന്ന് കഴുകിട്, മുഴുവൻ മേർപ്പ. നിന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞില്ലേ ആ പയ്യനെ ഇടിച്ചിട്ട് കാർകാരൻ ഞാൻ പിടിച്ചു, അയാള് തന്നതാ. അപ്പൊ നീ ഏതാ പയ്യന് കൊടുത്തില്ലേ? എന്തിന്? ആ സമയത്ത് എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ കാശാ. ഇതെന്തിനു വല്ല പയ്യനും കൊടുക്കണം? രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തള്ളി നീക്കാം, പിന്നെ എന്ത് ചെയ്യൂന്ന. അറിഞ്ഞിടത്തോളം ആറാണിമുട്ടത്തെ മണ്ണ് നല്ല നനഞ്ഞ മണ്ണാ. ഒന്ന് കുഴിച്ചാലോ? കുറെ കാശോട് ചോദിക്കാം. എന്റെ അനിയൻ ആ പെണ്ണിനെ കെട്ടാൻ പോവല്ലേ, ചോദിച്ചാ കിട്ടും. നിനക്ക് നാണോ മാനോ ഒന്നില്ലടാ ബാല. മാനത്ത് നോക്കി നാണിച്ചു നിൽക്കുന്നതിലും എനിക്കിഷ്ടം. നാല് ചക്രം കയ്യിൽ വരുന്നതാ. മുതലാളിമാര് കാണണമെന്ന് പറഞ്ഞപ്പോ എന്തോ വലിയ ആകസ്മികമായ കാര്യത്തിനാണെന്നാ ഞാൻ വിചാരിച്ചത്. വിനോദസഞ്ചാരത്തിനാണെന്ന് അറിഞ്ഞില്ല. പിന്നെ എന്തിനൊരു വിനോദം വേണമല്ലോ. ആ അത് നേരാ. നിനക്കറിയാലോ മഹി, മായാവി എന്ന് പറഞ്ഞ ഒരുത്തൻ ഞങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്താ അവനെ കിട്ടിയോ? എവിടെ കിട്ടേ, പക്ഷെ അവനെ അറിയാവുന്ന ഒരുത്തനെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആള് ജയിലിലായിരുന്നു, ഞങ്ങൾ അവനെ ഇറക്കി. എന്താടാ മഹി, നമ്മളറിയോ? പിന്നെ തോട്ടപ്പള്ളിക്കാരൻ നീ കൈപൊക്കും. അല്ല പാട്ടി, ആന കരിമൂത്തോട്ടത്തിക്കാരനെ കാണണ്ടാടാ നിനക്ക്. അതെ, ഈ ഇടിയും ഡയലോഗും കൂടെ നടക്കില്ല. വൺ ബൈ വൺ, ഒന്നിന് പുറകെ ഒന്ന്. ഒന്നിൽ സംഭാഷണം കഴിഞ്ഞിടി, അല്ലെങ്കിൽ സംഭാഷണം കഴിഞ്ഞു. ഇനി നീ സംസാരിക്കില്ലടാ. മുതലാളിമാര് കൊച്ചോ, ഈ പന്നിയുടെ മോനെ എനിക്ക് വേണം. പേടിക്കണ്ട, ശവം നിങ്ങളെ കാണിച്ചിട്ടേ കളയൂ. നീ രക്ഷിക്കാമെന്ന് വാക്ക് പറഞ്ഞില്ലേ ആരാണ് മുട്ടത്തെ ശിവശങ്കറിനെ? അവനെ അറത്തു മുറിക്കാനാ ഞങ്ങൾ പോകുന്നത്. തന്തയ്ക്ക് പറഞ്ഞവനാണ് തടുക്ക. എന്നെ ഒന്ന് ചെയ്യരുത്, എനിക്ക് കൊളസ്ട്രോൾ ഉള്ളതാണ്. എങ്കിൽ പറ, എന്താ നമ്മുടെ മുതലാളിമാരുടെ പരിപാടി? അത് പറയണോ? പറയാം. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറിയുടെ ശോചനീയാവസ്ഥ കാണിക്കാനെന്നും പറഞ്ഞ് ശിവശേഖരൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരും. അപ്പൊ മുതലാളിമാർക്ക് അവിടെ വെച്ച് അദ്ദേഹത്തെ വെട്ടാനാ പരിപാടി അല്ലേ? അതെ. അപ്പൊ ഡയലോഗ് കഴിഞ്ഞു, ഇനി ഇടി. എങ്ങനെ? ഞാൻ ഇതുവരെ ഒരു വക്കീലിനെ തല്ലിയിട്ടില്ല. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. വേറെ ആരും എത്തിയില്ലേ? ഞാൻ കരുതി എല്ലാ തൊഴിലാളികളും എത്തിക്കാണോന്ന്. അല്ല, അറിയിക്കാഞ്ഞിട്ട എല്ലാരും കൂടെ എത്തിയ വലിയ മെനക്കെടാവും. അവനാ മഹി. ആ
അങ്ങനെ നിങ്ങൾ പോകാൻ വരട്ടെ, അവന്മാരെ ഹോസ്പിറ്റലിലാക്കിട്ട് പോയാ മതി. എന്റെ ശിഷ്യൻ വിളിച്ചു പറഞ്ഞിരുന്നു കൊല്ലാനും മിറ്റൊക്കെ നിന്നവര് ചാകാറായി കെടുപ്പണെന്ന്. വൈകിട്ട് വീണ്ടും വിളിക്കാന്നാ പറഞ്ഞേക്കണത്. വല്ലതും പറയാണ്ടെങ്കിൽ പറഞ്ഞേക്കാ. ഓ, എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് പറഞ്ഞോളാം. നേരിട്ടാ? അതെ, ഞാൻ അവനെ കണ്ടുപിടിച്ചോളൂ. ആരാ എന്താണെന്നൊക്കെ കയ്യോടെ പിടിച്ചു. പിന്നെ ഇന്ദുവിനോടുള്ള സ്നേഹം കൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്? അതെ. ആ സ്നേഹം അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് വേണമെങ്കിൽ വിളിക്കുമ്പോ പറഞ്ഞേക്ക. നേരിട്ട് പറയുമ്പോഴുള്ള ചലപ്പ് ഒഴിവാക്കാം. താൻ ആളിയനെ ഒന്ന് വിളിക്ക്. ഞാനിവിടെ ഉണ്ട്. യതീന്ദ്രൻ ദാണ്ട കിടക്കണു, കൊണ്ടുവരുമ്പം ബോധമില്ലായിരുന്നു. എന്നാലും നിങ്ങൾ ഇത്രയും പേരുണ്ടായിട്ടും അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടായിപ്പോയി. സാരമില്ല, അവനെ ഞാൻ പൊക്കിക്കോളാം. അവനെ അത്ര നിസ്സാരനായി കാണരുത്. ഒരു എസ് ഐ വിചാരിച്ചാലൊന്നും അവനെ പിടിക്കാൻ പറ്റില്ല. നാ വിടക്കട തല്ലുളി. ഈ എസ് ഐ വിചാരിച്ച എന്ത് നടക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം. അവന് വേണ്ടി ഒരു ബെഡ് ബുക്ക് ചെയ്തിട്ടേര്. ഹലോ ഫ്രാങ്ക്. ആ, മായാവിടെ കല്യാണക്കാരി ഞങ്ങളും കൂടെ ഒന്ന് കേക്കട്ടെ ഫ്രാങ്ക്. അതൊക്കെ പിന്നെ കേക്കാം. ഇപ്പൊ അങ്ങോട്ട് മാറി നിക്കണോ അതോ ഞാൻ നട്ടലിച്ചോ? ഹലോ. അവന്മാരെന്താ പറഞ്ഞത്? കല്യാണം? അതെ. ഇന്ദുവിനെ നിനക്ക്, നിനക്കല്ലട്ടാ, താങ്കൾക്ക് ക്ഷമിക്കണേ, കെട്ടിച്ചു തരാൻ ശിവശങ്കരൻ മുതലാളി തീരുമാനിച്ചു. അതിന് മുതലാളി എന്നെ കണ്ടിട്ട് പോലുമില്ലല്ലോ. മുതലാളി എന്താ മുതലെന്നാ വിചാരിച്ചേക്കണേ? മായാവി ആരാണെന്നും എന്താണെന്നൊക്കെ പുള്ളിക്കാരൻ മനസ്സിലാക്കിയെന്ന് എന്നോട് പറഞ്ഞു. അങ്ങേർക്കങ്ങോട്ട് ബോധിക്കുകയും ചെയ്തു. ഇനി മറഞ്ഞു നിന്നിട്ട് ഒരു കാര്യമില്ല, നേരിട്ട് എന്ന് കല്യാണം ഓർപ്പിച്ചോ. പിന്നെ എന്നെ കാണുമ്പോ പരിചയമില്ലാന്ന് പറയരുത്, ആശാനാണെന്ന് തന്നെ പറയണം. എന്താ സമ്മതല്ലേ? ഏ, അയ്യോ, എന്നാലും നീയുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ച ആ പെണ്ണിന് സമ്മതിക്കണം. അതെന്താടാ മൊഷകോട, ഞാൻ അത്രയ്ക്ക് അസ്മാദൃശനാണ്? നീ നിൽക്കാതെ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ? ആയിക്കോട്ടെ. അവൻ ഇതിനകത്തുണ്ട്. നമ്മുടെ ജീപ്പ് ചോരയാക്കണ്ട, പോയി വേറെ ഏതെങ്കിലും വണ്ടി വിളിച്ചോണ്ട് വാ. ഏതായാലും ബെഡ് ബുക്ക് ചെയ്തത് നന്നായി. ഏമാന് വന്ന് മലനടിച്ച് കയറിക്കിടക്കാൻ ഒരു സ്ഥലമായല്ലോ. ഇല്ലെങ്കിൽ ഇപ്പം കുഷ്ഠരോഗികളോടൊത്ത് വരാന്തയെ കിടക്കേണ്ടി വന്നേനെ. ഞാൻ പറഞ്ഞതല്ലേ അവനെ നിസ്സാരനായിട്ട് കാണരുത്, ബുദ്ധിപൂർവം നേരിടണമെന്ന്. അതിനെവിടുന്നാടോ ബുദ്ധി? തലയ്ക്കകത്ത് വെറും മൂളകം മാത്രമേ ഉള്ളൂ, പിന്നെ ടമാർ പളാറെന്നുള്ള ഇഴിയുടെ ഒച്ചയും. ഈ മൂളക്കം കുറെ മുമ്പ് അളിയന്റെ തല ഉണ്ടായിരുന്ന ഇത്ര കുഴപ്പം വരില്ലായിരുന്നു. ആ ബുദ്ധി പ്രയോഗിച്ചാണല്ലോ മഹി എന്ന് പറയുന്ന എണ്ണക്കെട്ടവൻ ഇവിടെ എത്തിച്ചത്. പിന്നെ അവനെ വാങ്ങരുത്താൻ വേണ്ടി ഇവനെ കൊണ്ടുവന്നു. ഇനി ഇവറ്റകളെല്ലാം കെട്ടിക്കെട്ടിക്കാൻ വേണ്ടി ആരെയാണോ അവ കൊണ്ടുവരാൻ പോണേ? മനസ്സിലായോ ചേച്ചി? ബാലേട്ടൻ വന്നു. ബാലേട്ടനോ? ആ, മായാവി. ആ, വരണം 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 വരണം. ഇനി ഇങ്ങോട്ട് കണ്ടില്ലെങ്കിൽ ആളെ അവിടെ വന്ന് പൊക്കിയെടുത്തോണ്ട് വരാനിരിക്കായിരുന്നു ഞങ്ങളെല്ലാം. ഇരിക്ക്. സുഖല്ലേ? ഓ, ഇങ്ങനൊരു രക്ഷകനുള്ളതുകൊണ്ട് കഴിഞ്ഞു പോകുന്നു. അറിയാം, നിങ്ങളുടെ എന്നല്ല ഇപ്പൊ ഞങ്ങളുടെയും രക്ഷകന ശങ്കരേട്ടൻ. ഇത്രയും നല്ല മനസ്സുള്ളതുകൊണ്ട് ശങ്കരേട്ടൻ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ രക്ഷിക്കാൻ ദൈവം ഒരാളെ നിയോഗിച്ചിട്ടുണ്ടാവും തീർച്ചയാ. അതെ, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ വന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. സതീഷിന് കുറച്ചു നാളോട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും. ഇനി വന്നാൽ തന്നെ പെട്ടെന്നൊരു ജോലി പ്രവേശിക്കാൻ കഴിയില്ല. അപ്പോ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എനിക്കും കൂടെ നോക്കുകയും ചെയ്യാം. അവനും അമ്മുവിനും
ജീവിക്കാനുള്ള ഒരു വരുമാനം ആവുകയും ചെയ്യും. അതൊക്കെ വേണ്ടതാ. സതീഷിനും അമ്മൂനും മാത്രമല്ലല്ലോ, ബാലനും ഇന്ദുനും ജീവിക്കാനുള്ള വരുമാനം കൂടി വേണ്ടേ? അമ്മൂനെ സതീഷിനെ ഏൽപ്പിക്കുന്ന അന്ന് തന്നെ ഇന്ദുവിനെ ബാലനെ ഏൽപ്പിക്കണമെന്നാണ് എന്റെ അല്ല അമ്മയുടെ അഭിപ്രായം. ഇതുപോലെ നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ പൂട്ടിക്കിടപ്പുണ്ട്. ഇതൊക്കെ തുറന്നു പ്രവർത്തിപ്പിച്ച പിന്നെ ബാലന് മറ്റൊരു ബിസിനസിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല ജീവിതത്തിൽ ഒരിക്കലും. തോട്ടപ്പള്ളിക്കാരോട് മല്ലടിച്ച് നിൽക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിലേ ഇതൊക്കെ തുറന്നു പ്രവർത്തിപ്പിക്കാൻ പറ്റൂ. ഇപ്പൊ ഞാൻ നോക്കിയിട്ട് അതിന് ഏറ്റവും യോഗ്യൻ ബാലൻ തന്നെയാണ്. ബാലനെ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ശരിക്കും അങ്ങോട്ട് പിടികിട്ടിയില്ല. അതായത് ഇന്ദുവിനെ കല്യാണം കഴിക്കുന്നതോടെ ബാലൻ ഞങ്ങളുടെ ഒരു ഭാഗം സ്വത്തിന് അവകാശിയാവും. അവളുടെ പേരിൽ കുറച്ച് സ്വത്തുവകകളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥാപനങ്ങളും മറ്റും നോക്കി നടത്താനുള്ള ചുമതല കൂടി ബാലനെ ഏൽപ്പിക്കാൻ താല്പര്യമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ വിരോധമുണ്ടോ? ഏ, എന്ത് വിരോധം? ശങ്കരേട്ടൻ പറഞ്ഞാൽ ഞാൻ ഏൽക്കും, എത്ര വലിയ ചുമതലയാണെങ്കിലും. എന്താണോ ഇപ്പോഴാണോ വരുന്നത്? ശിക്ഷി വന്നത് അറിഞ്ഞില്ലേ? വരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് അറിഞ്ഞില്ല. കുമാരൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. കല്യാണം എന്ന് പറഞ്ഞപ്പോ ധൃതി ആയല്ലടാ, മനസ്സിലായില്ല. എന്റെ പൊന്നു കേക്ക്, എപ്പോഴിങ്ങനെ എന്നെ കണ്ട ആരാ എന്താ എവിടെ എന്നൊക്കെ ചോദിക്കും. ഭയങ്കര തമാശ. ഇപ്പൊ വരാൻ മുതലാളി, ഒരു ചെറിയ രഹസ്യം. ആയിക്കോട്ടെ, ഇങ്ങനെ വന്നേ ഒരു ചെറിയ രഹസ്യം പറയാനുണ്ട്. എന്നെ മനസ്സിലായില്ലെന്ന് ഒരു മറവിക്കാരൻ. എന്നെ കൊലക്കൊടുക്കരുത്, എന്നെ കൊണ്ടൊരു ഗുണമുണ്ടായില്ലെന്ന് കരുതരുത്. സത്യം പറഞ്ഞ ഞാൻ ഇറക്കിയ ഒരു നമ്പർ കാരണോ ഇന്ദു ആയിട്ട് കല്യാണം ശരിയായത്. ഓ, ബ്രോക്കർ ആണല്ലേ? ബ്രോക്കറിനാ പോക്കിരുന്നാ എന്ത് വേണം വിളിച്ചോ, പക്ഷെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ആശാനെന്ന് വിളിക്കണം. എന്താ ഇത്രയും വലിയ രഹസ്യം? ഒന്നുമില്ല, ഇയാളെ ആശാൻ കല്യാണ കാര്യം പറയായിരുന്നു. അത് വിശദമായി നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് കൂടാം. തന്നോടല്ല, ഇയാളോടാ പറഞ്ഞത്. അത് മനസ്സിലായി. അതിന്റെ കൂടെ ഞാനും കൂടി കൂടാന്നാ പറഞ്ഞത്. ബാബാല, ബാബാല പേര് ചോദിച്ചപ്പണ്ട. ബാബാല, അത് കൂടുമ്പോ വേറെയും ചില കാര്യങ്ങൾ കൂടി വിശദമായിട്ടൊന്ന് പറഞ്ഞു തരണം. അതിനെന്താ? ആരുടെയും കണ്ണിപ്പെടാതെയുള്ള ഈ മായാവി കളിയുണ്ടല്ലോ, അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരണം. വെറും നേരം പോക്കിനു വേണ്ടി കേൾക്കാനല്ല ഇന്ദുവിന്റെയും അമ്മുവിന്റെയും ജീവനും മാനവും കാത്തത്. ഈ എന്റെ ജീവൻ രക്ഷപ്പെട്ടത് ഒക്കെ വിദ്യ കൊണ്ടല്ലേ? അതറിയാനുള്ളൊരു കൊതി കൊണ്ടാ. വാ കേറ്. അപ്പൊ ഇവനാണ് ശരിക്കുള്ള മായാവി അല്ലേ? ഇവൻ മായാവിയല്ല. പിന്നെ ഇവനാര്? ലുട്ടാപ്പിയ. ഇതവന്റെ കൂട്ടുകാരനാ ബാലൻ. ബാലനോ? ഹേയ്, നിനക്ക് ആള് തെറ്റിതാവും. ആ മുതലാളിയുടെ കൂടെ കാറി കയറി പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. അവൻ എന്തിനാ ഇവിടെ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പിന്നെ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് മായാവി അവനാണെന്നാ. എങ്കിൽ നമുക്ക് ഉടനെ അവനെ ഒന്ന് കാണണമല്ലോ. എടുത്തു ചാടണ്ട, ഇടിച്ച് ആശുപത്രി കയറ്റിയിരിക്കുന്ന സ്ഥല എസ് ഐ എ. നാട്ടിൽ മുഴുവൻ മഫ്തിയിൽ പോലീസുകാരും ഉണ്ട്. ബാലൻ മഹിയെ തിരക്കിറങ്ങിയതാണോ? നോക്കണ്ട, അവനോടില്ല, ഇനി വരികയുമില്ല. വന്ന ഒന്നില്ലേ ശിവശങ്കരൻ അല്ലെങ്കിൽ തോട്ടപ്പള്ളി, അതുമല്ലെങ്കിൽ പോലീസ്. ആരുടെയെങ്കിലും കൈകൊണ്ട് ചാവറപ്പാ, അത് അവനും അറിയാം. അതാണല്ലോ സ്ഥലം വിട്ടത്. പക്ഷേ അത് നിനക്ക് ഗുണമായി. ചെറിയ ഗുണമൊന്നുമല്ല, രാജയോഗമാ കൈ വന്നിരിക്കുന്നേ. അല്ല, നീ എന്താ ഇവിടെ? കൊട്ടേഷനാ, ഒരാളെ തട്ടാൻ നിന്നെ. പക്ഷേ ആള് നീയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നമ്മൾ കൂട്ടുകാരാണെന്ന് ഏൽപ്പിച്ചവന്മാർക്കും അറിയില്ല. ആരാ നിന്നെ ഏൽപ്പിച്ചത്? തോട്ടപ്പള്ളി എന്ന് പറയും, ഭയങ്കരന്മാരാ. സ്നേഹിച്ച വാരിക്കോരിത്തരും, എതിർത്ത നെഞ്ചത്ത് തുളയിടും. അവരെന്തിനാ എന്നെ? ആറാണിമുട്ടത്ത് കാലുകുത്തുന്ന എല്ലാരും അവരുടെ ശത്രുക്കളാ. സംഗതി നിനക്കിപ്പോ നല്ല കോള അടിച്ചിരിക്കുന്നേ. ആറാണിമുട്ടത്ത് സ്വത്ത് മുഴുവൻ നിന്റെ കയ്യിൽ വരും. പക്ഷേ അതിൽ നിന്നൊരു കരിക്കിട്ട് കുടിക്കാൻ അവർ നിന്നെ സമ്മതിക്കില്ല. നീ അവരുമായിട്ടൊരു ധാരണയിലെത്താൻ നോക്ക്. സാധിച്ച പിന്നെ നിനക്ക് വിലസാം, രാജാവായിട്ട് വിലസാം.
ഇത് സൂണ. ഹലോ ഹലോ. ശിവശങ്കരൻ പറയുന്നത് ബാലനെ അവരുടെ സ്വത്തുക്കളുടെയൊക്കെ വെറും നടത്തിപ്പുകാരനാക്കാവുന്ന, പക്ഷെ ഞാൻ പറയുന്നത് ബാലനെ അതിന്റെയൊക്കെ ഉടമസ്ഥനാക്കാവുന്ന. നമ്മൾ തമ്മിലൊരു ധാരണയിലെത്തിയാൽ നിലവിലുള്ള കേസുകളെല്ലാം പിൻവലിച്ച് അടച്ചിട്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും പുനരാരംഭിക്കാം. അതും പാർട്ട്ണർഷിപ്പിൽ. അതായത് തോട്ടപ്പള്ളിക്കാരും ആറാണിമുട്ടത്തെ ബാലനും തുടർന്ന് അങ്ങോട്ട് പാർട്ട്നേഴ്സ് ആയിരിക്കും. ഒരുമിച്ച് നിന്ന നിനക്ക് ഇവിടുന്ന് പൊന്നുവാരാം. അളിയാ, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കിന്നറിയാവോ? കണ്ടു കിട്ടണ്ടേ? ഞാൻ നിന്റെ തൊട്ടുപുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ടടാ, എന്നാലല്ലേ വന്ന വഴിയും പുറകിൽ നിൽക്കുന്നവരെ കാണാൻ പറ്റും. നിനക്കൊരു യമകണ്ഠം കത്തുണ്ടായിരുന്നു, ജയിലിലെ സകലരും ചേർന്ന് എഴുതിയത്. ഇങ്ങോട്ടെടുത്തില്ല, നിന്നെവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയില്ലല്ലോ. അതെ, മഹി ഇപ്പൊ ആരെങ്കിലും കണ്ട പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് പലതും സംഭവിക്കും. നമുക്ക് എങ്ങോട്ടെങ്കിലും മാറിയേക്കാം. നീ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതിന്റെയൊക്കെ ഗുണം നമുക്ക് കിട്ടാൻ പോവാടാ. അടിച്ചിരിക്കുന്ന ലോട്ടറി ചില്ലറയല്ല, കോടികളാ കോടികൾ. ഇപ്പൊ നമ്മൾ തോട്ടപ്പള്ളിക്കാരോടൊപ്പം നിന്നാ മൂന്നാല് തലമുറ കഴിയാനുള്ള സ്വത്താ നമ്മുടെ കയ്യിൽ വരുന്നത്. നീയും അവരായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഒതുക്കിക്കോളാം. മല, നീ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കില്ലേ? ഒരു പാവ മനുഷ്യനെ കൊന്നു കിട്ടുന്ന ഒരു കാശും നമുക്ക് വേണ്ടടാ. അതിന് നമ്മളാരെയും കൊല്ലുന്നില്ലല്ലോ, അവര് തമ്മിലുള്ള വഴക്ക് അവര് തന്നെ തീർക്കുന്നു. നമ്മളൊന്ന് കണ്ണട ചെന്നാ മതി. കാശിന്റെ കണക്ക് കേട്ടപ്പോ നിന്റെ കണ്ണു മഞ്ഞളിച്ചു പോയി. പണ്ടേ നിനക്ക് ആ സ്വഭാവമുണ്ട്, അതുകൊണ്ടാണല്ലോ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇനി ഇവിടെ അത് ആവർത്തിക്കുന്നു. മഹി, അങ്ങനെ പറയരുത്. ഞാനൊന്നും പറയുന്നില്ല, നീയൊന്നും പറയണ്ട. നീ ഇപ്പൊ ഈ നിമിഷം ഇവിടെ സ്ഥലം വിടണം. ഇനി നീ ഇവിടെ നിന്നാ ശരിയാവില്ല. ഇവിടെ നിന്ന് പോയി ഞാൻ എങ്ങനെ ജീവിക്കണമെന്നാ നീ പറയുന്നത്? ക്രിമിനൽ കുറ്റത്തിന് ജയിലിൽ കിടന്നവനാ, എനിക്കൊരു നല്ല ജോലി കിട്ടുമോ? ജീവിതകാലം മുഴുവൻ കൂലിപ്പണിയും ചെയ്ത് അരപ്പട്ടിണിയിൽ കഴിയാൻ എനിക്ക് പറ്റില്ല. നീ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് ചിന്തിക്കണം. നിന്റെ അനിയന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പണം തന്നപ്പോ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തിരുന്നു, ആ മനുഷ്യന്റെ ജീവൻ ഒരു ആപത്തും വരാതെ നോക്കിക്കോളാം. ആ വാക്ക് എനിക്ക് പാലിക്കണം. അത് ഈ കുറഞ്ഞുള്ള പ്രാക്ടിക്കലൊക്കെ മതി, ബാലം പോന്നു. അപ്പൊ ഇത് മുഴുവൻ ഒറ്റയ്ക്ക് നേടാനാണോ നിന്റെ ഉദ്ദേശം? എന്നെ ഒഴിവാക്കിയിട്ട് നിനക്ക് ഇതൊക്കെ ഒറ്റയ്ക്ക് വേണോന്ന്? ബാല, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് മറക്കരുത്. നിനക്ക് വേണ്ടി ഒരു കൊലക്കുറ്റ ഏൽക്കം വന്നത് അമ്മഹി. അതേടാ, വലിയ കൂട്ടുകാരനാ തന്നെ ഞാനും കരുതുന്നത്. പക്ഷെ ഇപ്പൊ എനിക്കല്ല മനസ്സിലായി, എന്റെ അനിയന്റെ പേരിൽ ഇവനൊടുക്കുന്ന മുതല കണ്ണീരാ. ഇവന്റെ സ്വന്തം ലാഭത്തിന് വേണ്ടി അവനീ ചെയ്യുന്നൊക്കെ, അല്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ഒഴിവാക്കാൻ നോക്കുന്ന എന്തിനാ? ബാല, ഇങ്ങനെയൊന്നും നീ എന്നോട് പറയരുത്. ഒരുപാട് ഒരുപാട് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളാ. എനിക്കുണ്ടാ വിഷമം. എനിക്കൊരു ഭാഗ്യം വരുമ്പോ എന്റെ കൂടെ നിൽക്കുന്നതാണ് എന്റെ കൂട്ടുകാരൻ. കൂടെ നിന്നില്ലെങ്കിൽ ഒഴിഞ്ഞു മാറിയെങ്കിലും തരണം. അല്ലാതെ എന്നെ എതിർക്കുന്നവൻ എന്റെ കൂട്ടുകാരനല്ല, ശത്രുവാ ശത്രു. ഇതുപോലുള്ള ഭാഗ്യം ജീവിതത്തിൽ ഒരിക്കലേ തേടി വരൂ. അത് ആർക്ക് വേണ്ടിയും കളഞ്ഞിട്ട് പോവാൻ ഞാൻ തയ്യാറല്ല. ബാല, നീ ആവശ്യമില്ലാത്ത കളിക്ക് നിൽക്കരുത്. ഞാനാ പറയുന്നത്? അത് തന്നെ എനിക്ക് പറയാനുള്ളത്. ആവശ്യമില്ലാത്ത കളിക്ക് നീ നിൽക്കരുത്. ഇവിടുത്തെ കാര്യങ്ങൾ ഇനി ഞാൻ തീരുമാനിക്കും. എതിർക്കാൻ വരുന്നവൻ ശത്രുവായാലും മിത്രമായാലും നേരിടാൻ എനിക്കറിയാം. അവനെ ഇനി വെറുതെ വിടുന്ന അപകട ഒതുക്കണം. അവനെ ഇപ്പൊ ഒതുക്കേണ്ടത് ഞങ്ങളെക്കാൾ ബാലന്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പിശാചിനെ പോലെ ജീവിതകാലം മുഴുവൻ അവൻ ബാലനെ വേട്ടയാടും. ഒതുക്കാൻ മാർഗമുണ്ട്. കൊലക്കുറ്റ ഏൽക്കാനല്ലേ അവൻ വന്നത്? അത് തന്നെ അവന്റെ തലയിൽ കെട്ടിവെക്കണം. രണ്ട് വിവാഹങ്ങളും ഒരേ മുഹൂർത്തത്തിൽ തന്നെ നടക്കും. ഞാൻ പോകുന്നതിന് മുമ്പ് നടത്തണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ സതീഷ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നതുവരെ എനിക്ക് സമയമില്ല. തിരിച്ചു പോണം. ഹലോ. ഞാനാ. എന്താ ഉറപ്പിച്ചോ? ഊവ്, രണ്ടു മാസം കഴിഞ്ഞിട്ട് മതി. ഒരു ദുഃഖാചരണത്തിനുള്ള സമയം വേണമല്ലോ. അത് കഴിഞ്ഞാൽ വിവാഹം ഗംഭീരമായിട്ട് നടക്കും. അവന്റെ അവസാനത്തെ ആഗ്രഹമല്ലേ, അവന്റെ അമ്മ അത് നിറവേറ്റും. അവനെ കൊണ്ടുവരേണ്ട സ്ഥലം അറിയാലോ? അറിയാം. ഞാൻ കൊണ്ടുവന്നോളാം. അളിയ, നീ തട്ടിയെടുത്ത് ഞാൻ ഒരുപാട് മോഹിച്ച പെണ്ണിനെയാ. എനിക്കറിയാം, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം പങ്കുവയ്ക്കണ്ടേ അളിയ. ഇതെന്താ ഇവിടെ? അത് ഒരു സർപ്രൈസ്. തന്റെ എല്ലാ കാര്യത്തിലും ഒരു ദുരൂഹതയുണ്ടല്ലോ. നമ്മളിത് എങ്ങോട്ടാ പോന്നെ? വാ പറയാ.
അവനെ നോക്കണ്ട, അവൻ ഞങ്ങളുടെ പാർട്ണറാ. പൂട്ടിക്കിടക്കുന്ന നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം നിന്ന് പുനരാരംഭിക്കാൻ പോകുന്ന മാനേജിംഗ് പാർട്ണർ. ബാല, നീ ഇങ്ങനെ നാണിച്ചു നിന്നാലോ ബാല? ഒരു സൽക്കർമ്മം നടക്കാൻ പോവല്ലേ, ഉദ്ഘാടനം നിന്റെ കൈയോട് തന്നെ ആവട്ടെ. വരണം വരണം, നീ എത്തുമെന്ന് എനിക്കറിയാം. ഏതു പാതാളത്തിലും വന്നെത്തുന്ന മായാവിയല്ല നീ. ഏതായാലും നീ വന്നത് നന്നായി. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരുത്തം വേണമല്ലോ. ഇവനെ കൊന്നവന് വേണ്ടി ഉണ്ടാക്കുന്ന ഗോതമുണ്ട നിന്നെ കൊണ്ട് തന്നെ ഞാൻ തീറ്റി. അവിടെ ഗോതമുണ്ട ഇല്ലെന്ന് എത്ര പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞടാ കഴുവണ മോനെ. Oh, my God.
അവനെ വിടരുത്, അവനാ ശങ്കരനെ വെട്ടിയത്. അവൻ ഇവിടെ കിടത്ത്, പെട്ടെന്ന് ഇല്ലേ, പെട്ടെന്ന് ഇല്ലേ, പോയി ബോട്ട് എടുക്കാൻ പറ, വേഗം ബോട്ട് എടുക്ക്, പോ പോയി എടുക്ക്. എന്നെ കൊല്ലം കൊണ്ടുവന്നതാ തോട്ടപ്പള്ളിക്കാരനായുള്ള അവൻ. അടിച്ച് കൊല്ലണായി തായിന്റെ പോലെ നീ പറയാറില്ലേ, എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാൻ കാവൽ മാലാകെ പോലെ ഒരാൾ വരുമെന്ന്. അതവന മായാവി. ചൊല്ലേ